And I pray that all of India, let that be the story. Amen. All the nations, let them know about our Savior. Hallelujah. Yesterday when I was speaking with Pastor, he told me that he has not left his church on a Sunday in the last, 10 years, Pastor? 10 years he has never left his church. This is the first Sunday in 10 years' time he is missing. We are so privileged to have him here that Sunday to worship God with us. And without much delay, let us put our hands together and welcome Dr. Satish Kumar to come and speak in God's word. Right, I am so privileged and honored to be here this morning. And I have come to this place to speak at NRB convention that is starting from tomorrow. നാളെ മുതൽ ആരംഭിക്കുന്ന നാഷണൽ റിലിജിയസ് ബ്രോഡ്കാസ്റ്റേഴ്സിന്റെ കൺവെൻഷൻ സംബന്ധിപ്പം ഞാൻ വന്നതാണ്. As Pastor said, I would never leave my church in India. പാസ്റ്റർ പറഞ്ഞതുപോലെ ഞാൻ സാധാരണയായി ഇന്ത്യയിലെ എന്റെ സഭ വിട്ടു പോകാറില്ല. But I was invited to speak at Daystar Television Network. That was the reason I got to come last week and then miss this Sunday back home. ഡേസ്റ്റാറിൽ എനിക്കൊരു ശുശ്രൂഷ ഉണ്ടായിരുന്നത് കൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ വരേണ്ടതായിട്ട് എനിക്ക് വന്നു. അതുകൊണ്ട് ഈ സൺഡേയിൽ എനിക്ക് നാട്ടിലായിരിക്കാൻ കഴിഞ്ഞില്ല. ബിഫോർ ഐ ഷെയർ ദ വേർഡ് ഐ വുഡ് ലൈക്ക് ടു താങ്ക് പാസ്റ്റർ ആൻഡ് സിസ്റ്റർ ആൻഡ് ഓൾ ഓഫ് യു ഫോർ ഗിവിംഗ് ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ഫോർ മീ ടു സ്റ്റാൻഡ് ഹിയർ ആൻഡ് ഷെയർ മൈ ഹാർട്ട് വിത്ത് യു. ഇന്ന് രാവിലെ നിങ്ങളോട് ഒരുമിച്ച് ദൈവത്തിന്റെ വചനവും ഹൃദയം പങ്കിടുവാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. One fine day when pastor finished his sermon, he was standing at the gate to wish all the people. ഒരു ദിവസം ഒരു പാസ്റ്റർ തന്റെ പ്രസംഗത്തിന് ശേഷം വെളിയിൽ വാതിക്കൽ ആളുകളെ വന്ദനം ചെയ്യുവാൻ നിൽക്കുകയായിരുന്നു. There was a gentleman, he shook the hand of the pastor and said, "Pastor, you are greater than Socrates." ഒരു മനുഷ്യൻ വന്ന് കൈ അദ്ദേഹത്തിന് ഷേക്ക് ഹാൻഡ് കൊടുത്തേച്ച് പറഞ്ഞു, "പാസ്റ്ററെ, അങ്ങ് സോക്രട്ടീസിനേക്കാൾ വലുതാണ്." The pastor was confused because he didn't compare him with Billy Graham or Charles Spurgeon, but he compared with a Socrates. ബദേസനാപടൊരു വെല്ലായ്മയായി പോയി. ഈ മനുഷ്യൻ തന്നെ താരതമ്യം ചെയ്തത് വലിയ പ്രസംഗകരായിരിക്കുന്ന ബില്ലി ഗ്രഹാമിനെയോ ചാൾസ് സ്പർജനെയോ ഒന്നുമല്ല, പക്ഷേ സോക്രട്ടീസിനെ ഉപയോഗിച്ചാണ് സംസാരിച്ചത്. Throughout the week, this pastor was confused. ആ ആഴ്ച മുഴുവൻ തനിക്ക് ആകപ്പാടെ മനസ്സിൽ ഈ വിഷയം ഓർത്ത് ഇങ്ങനെ ചിന്താകുലനായി തീർന്നു. Is it a compliment or a complaint? ഇത് താൻ പറഞ്ഞത് എന്നെ കുറിച്ച് ഒരു ആരോപണമായിട്ടാണോ പറഞ്ഞത്, അതോ ഇത് എന്നെ പ്രോത്സാഹനത്തിന് വേണ്ടി പറഞ്ഞതാണ്? So next Sunday, as this gentleman came close to him, പിറ്റേ ആഴ്ചയിൽ ഈ മനുഷ്യൻ അടുത്ത് വന്നപ്പോൾ the pastor took him to a side. പാസ്റ്റർ അദ്ദേഹത്തെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി. Will you please tell me, why did you compare me with Socrates? അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ എന്നെ സോക്രട്ടീസുമായിട്ട് ഉപയോഗിച്ച് സംസാരിച്ചത്? This gentleman said, When Socrates spoke to people, out of 100 people, hardly 10 people could understand what he speaks. അതായത് സോക്രട്ടീസ് സാധാരണയായി സംസാരിക്കുമ്പോൾ കൂടിപ്പോയ 10% ആളുകൾക്ക് മനസ്സിലായുള്ളൂ ഈ പുള്ളി എന്താ പറഞ്ഞെന്നുള്ളത്. He was a man with great wisdom and he was a scholar. അദ്ദേഹം വളരെ ജ്ഞാനിയായ ഒരു മനുഷ്യനായിരുന്നു. Out of 100, only 10 could understand. 100 പേരിൽ 10 പേർക്ക് മാത്രമേ അദ്ദേഹത്തെ മനസ്സിലായുള്ളൂ. But you are greater than Socrates. പക്ഷേ അങ്ങ് സോക്രട്ടീസിനേക്കാൾ വലിയ ആളാണ്. When you speak in our church, അങ്ങ് ഞങ്ങളുടെ നമ്മുടെ സഭയിൽ സംസാരിക്കുമ്പോൾ not even 1% understand. സഭയിൽ ഒരു 1% ആളുകൾ, 1% ആളുകൾ ഒരു മനസ്സിലാകത്തില്ല. So at the end of this sermon, ആ പ്രസംഗത്തിന്റെ അവസാനത്തിൽ I would wish that nobody comes to me and say whether you are far greater than Socrates. ഈ പ്രസംഗത്തിന്റെ അവസാനം നിങ്ങൾ ആരും വന്ന് എന്നോട് നിങ്ങൾ സോക്രട്ടീസിനേക്കാൾ വലിയ ആളാണ് എന്ന് പറയത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. We serve an extraordinary God. നമ്മൾ ഒരു വലിയ ദൈവത്തെയാ സേവിക്കുന്നത്. And God is expecting each one of us to serve and live an extraordinary life. എന്നാൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു അസാധാരണമായ ജീവിതം ജീവിക്കാൻ വേണ്ടിയാ. Extraordinary God expects his children to live extraordinary lifestyles. അസാധാരണമായ ദൈവം ആഗ്രഹിക്കുന്നത് തന്റെ മക്കളും അസാധാരണമായി ജീവിക്കണമെന്ന്. Though we serve an extraordinary God, unfortunately we live an ordinary life. എന്നാൽ നമുക്ക് സംഭവിക്കുന്ന ഇത്ര വലിയൊരു ദൈവത്തെ നമ്മൾ സേവിച്ചിട്ട് നമ്മൾ ജീവിക്കുന്നത് വെറും സാധാരണക്കാരായിട്ടാണ്. In many churches we see ordinary people.
பல சபைகளில் நம்ம சாதாரண ஆளுகளை காணும். ஆர்டினரி கிறிஸ்டியன்ஸ், வெறும் சாதாரண விசுவாசி. நாமினல் கிறிஸ்டியன்ஸ், பேரினு மாத்திரமுள்ள விசுவாசி. சண்டே கிறிஸ்டியன்ஸ், சண்டையில் மாத்திரமுள்ள விசுவாசி. கிறிஸ்துமஸ் கிறிஸ்டியன்ஸ், கிறிஸ்துமஸ் கிறிஸ்டியன்ஸ், கிறிஸ்துமஸ் தினம் மாத்திரமுள்ள விசுவாசி. ஃபெஸ்டிவல் கிறிஸ்டியன்ஸ், அல்லங்கள் பெருநாளுகளுள்ள கிறிஸ்தியன்ஸ். பட் காட் இஸ் எ காட் ஹூ இஸ் an extraordinary searching for extraordinary christians. நம்மளுடைய தெய்வம் அசாதாரணவாதியும் என்னும் அசாதாரணமாயுள்ள விசுவாசிகளை அன்வேஷிச்சுக்கொண்டிருக்கிறார். That is what God is expecting from us. அதான் தெய்வம் நம்மளுடைய பிரதீஷிக்கிறது. And if you need to serve God extraordinary way, four things I would like to share with you this morning. இந்த தெய்வத்தை அசாதாரணமாய் சேவிக்கணும்ங்கில் நான்கு காரியங்கள் நான் உங்களோட பங்கு வைக்க ஆகிரகிக்கிறது. Extraordinary life of prayer. அதாவது நமக்கு அசாதாரணமாய் ஒரு பிரார்த்தனா ஜீவிதம் உண்டாகணும். Extraordinary life of purity. அசாதாரணமாய் விசுத்தி நமக்கு உண்டாயிருக்கணும். Extraordinary life of patience. அசாதாரணமாய் சாவதானதை உண்டாயிருக்கணும். Extraordinary life of peace. நம்முடைய ஜீவிதத்தில் அசாதாரணமாய் சமாதானம் உண்டாகும். Four valued lessons this morning. நான்கு அதிப்பிரதானமாய் பாடங்கள். Life of prayer. பிரார்த்தனா ஜீவிதம். Life of purity. விசுத்த ஜீவிதம். Life of peace. அதாவது சமாதான ஜீவிதம். Life of patience. க்ஷமையுடைய ஜீவிதம். The first thing. ஆத்யமாயிட்ட. Extraordinary life of prayer. பிரார்த்தனா அசாதாரணமாய் பிரார்த்தனா ஜீவிதம். Praying for yourself is an ordinary thing. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു സാധാരണ കാര്യമാണ്. But praying for others is an extraordinary thing. എന്നാൽ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അസാധാരണമായ കാര്യമാണ്. But praying for your enemies is far extraordinary thing. ശത്രുവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് ചിന്തിക്കുന്നതിലും അധികം അസാധാരണ വിഷയമാണ്. Look at Jesus Christ. യേശുവിനെ ശ്രദ്ധിക്കൂ. He always prayed for others. തനപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. John chapter 17 we see that he spent entire night praying for others. യോഹന്നാനു സുവിശേഷം 17-ാം അധ്യായത്തിൽ ഒരു രാത്രി മുഴുവൻ യേശു ആ അധ്യായം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. Throughout his life he was praying for others. യേശുവിന്റെ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ പ്രാർത്ഥനയിച്ചു. Look at on the cross before his death even he prayed for people. ക്രൂശിൽ കിടക്കുന്ന യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാ. Prayed for others. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. Prayed for his enemies. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. He exhibited an extraordinary prayer life. തന്റെ ജീവിതത്തിലൂടെ അസാധാരണമായ ഒരു പ്രാർത്ഥനാ ജീവിതം പ്രകടിപ്പിച്ചു. We also will pray. നമ്മളും പ്രാർത്ഥിക്കും. Do you know when? എപ്പോഴാണെന്നറിയാം. When we are in hot waters. നമ്മൾ ചൂടുവെള്ളത്തിൽ വീഴുമ്പോൾ. When we go through sickness. നമ്മൾ രോഗികളാവുമ്പോൾ. When we lose job. നമ്മുടെ ജോലി നഷ്ടപ്പെടുമ്പോൾ. When our children are getting away from God. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ വിട്ടു പോകുമ്പോൾ. When we are not getting promotion. നമുക്ക് പ്രൊമോഷൻ ലഭിക്കാതിരിക്കുമ്പോൾ. When your visa is not being extended. നമ്മുടെ വിസയ്ക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ. We always pray to God. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. There was a man traveling in a ship. ഒരു മനുഷ്യൻ കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. The captain came and said that the ship is sinking. ആ ക്യാപ്റ്റൻ വന്നേച്ച് പറഞ്ഞു ഈ ഷിപ്പ് മുങ്ങാൻ പോവാ. Call unto the name of your gods. നിന്റെ ദൈവത്തോട് ഒന്ന് വിളിച്ച് അപേക്ഷിക്കുക. Only God can change. God can save us. ആ ദൈവത്തിന് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. Everybody was praying to their gods. എല്ലാവരും അവനവന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. There was one man who was looking around. ഒരു മനുഷ്യൻ ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു. And the captain came and said, I can't save you. Only God can save you. ക്യാപ്റ്റൻ വന്നേച്ച് പറഞ്ഞു എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല, അതിന് ദൈവത്തിനെ പറ്റുകയുള്ളൂ. Pray to God. ദൈവത്തോട് പ്രാർത്ഥിക്കുക. He may save us. അവൻ നമ്മളെ രക്ഷിക്കും. Do you know what he prayed? അവൻ എന്താ പ്രാർത്ഥിച്ചതെന്ന് അറിയാമോ? Lord, when I was a child. കർത്താവേ, ഞാൻ നിന്റെ പൈതലായിരുന്നപ്പോൾ. I was going through a deadly sickness. ഞാൻ വളരെ പ്രതിസന്ധിയിലൂടെ രോഗത്തിലൂടെ കടന്നുപോവുകയായിരുന്നു. That was the time I cried unto you. അന്ന് ഞാൻ അങ്ങയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. Again my life has come to a dangerous spot. പിന്നെയും എന്റെ ജീവിതം ഒരു പ്രതിസന്ധിയെ നേരിട്ടപ്പോൾ. പ്ലീസ് സേവ് മൈ ലൈഫ്. എന്റെ ജീവിതത്തെ നീ രക്ഷിക്കണമേ. അനദർ 25 ഇയേഴ്സ് ഐ വിൽ നോട്ട് ബോദർ യു. അടുത്ത 20 വർഷത്തേക്ക് ഞാൻ അങ്ങനെ ബോദർ ചെയ്യത്തേയില്ല. സേവ് മീ നൗ. എന്നെ ഇപ്പോ രക്ഷിക്കുക. ദെൻ ഐ വിൽ നോട്ട് ലുക്ക് അറ്റ് യു. ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കത്തേയില്ല. ഐ വിൽ നോട്ട് ബോദർ യു. ഞാൻ അങ്ങയെ ശല്യപ്പെടുത്തുകയില്ല. ഐ വിൽ നോട്ട് മെസ് വിത്ത് യു. ഞാൻ അങ്ങുമായിട്ട് ഒരു ഇടപാടിനും വരികയില്ല. ദാറ്റ് ഹാസ് ബീൻ അവർ പ്രാക്ടീസ്. നമ്മുടെ പ്രാക്ടീസ് അതായിരുന്നു. വി ഓൺലി കം ടു ഗോഡ് വെൻ വി ആർ ഇൻ ഡീപ് ട്രബിൾസ്. നമ്മൾ വലിയ പ്രശ്നത്തിലാവുമ്പോൾ ദൈവസന്നിധി വരുന്നു. വെൻ വി ഗോ ത്രൂ ഹോട്ട് വാട്ടേഴ്സ് ആൻഡ് ഡീപ് വാട്ടേഴ്സ്. നമ്മൾ യു നോ വെള്ളത്തിലും ആഴത്തിലൂടും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ. വി ഗോട്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് ലൈഫ് സ്റ്റൈൽ. ഈ ജീവിതശൈലിയിൽ നമ്മൾ പുറത്തു വരണം. And let me tell you how to pray for others. മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമെന്ന് ഞാൻ പറയട്ടെ. A simple picture of praying for others. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ച ഒരു ചെറിയ ചിത്രം. Look at your hand. നിങ്ങളുടെ കരങ്ങളെ നോക്ക്. You have 5 fingers. നമുക്ക് 5 വിരലുകളുണ്ട്. Now this finger is very close to me.
ഈ വിരല് എന്നോട് വളരെ അടുത്ത. We call it a thumb finger. നമ്മൾ അതിനെ തള്ള വിരൽ എന്ന് വിളിക്കും. It's very close to me. എന്നോട് നമ്മളോട് വളരെ അടുത്ത. So when you need to pray for others, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, this is very close to you. ഇത് നമ്മളോട് ഏറ്റവും അടുത്താണ്. This speaks about those who are close to your heart. നമ്മുടെ ഹൃദയത്തോട് അടുത്തുള്ള ആളുകളാണ് ഇത്. Close to your heart. നമ്മുടെ ഹൃദയത്തോട് അടുപ്പം. Whom you love much. നമ്മൾ വളരെ സ്നേഹിക്കുന്നവർ. Pray for them. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. It can be your wife, husband and children. അത് നിങ്ങളുടെ ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, കുഞ്ഞുങ്ങളായിരിക്കാം. Father and mother. അമ്മയോ അപ്പനോ ആയിരിക്കാം. Second husband or third husband. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഭർത്താവായിരിക്കാം. I don't mean that. So you have to look at your five fingers, and the first one is the thumb finger, which is very close to you, that speaks about those who are close to your heart. Please pray for them. Thalla viral nammalode ettam adutha aalukal adutha snehikkunavar avarku vendi devai prarthikku. And the second one is this. Adutha viral ennu parayunna choondu viralana. This finger speaks about those who instruct you. Ida nammale padippikkunna aalukal teach you. നമ്മളെ പഠിപ്പിക്കുന്ന ആളുകൾ കറക്റ്റ് യു നമ്മളെ കറക്റ്റ് ചെയ്യുന്ന ആളുകൾ ദാറ്റ് കാൻ ബി എ പാസ്റ്റർ ഓർ എ ടീച്ചർ ഓർ എ ലെക്ചർ ഓർ എ പ്രൊഫസർ അതൊരു പാസ്റ്റർ ആയിരിക്കാം ഒരു ലെക്ചർ ആയിരിക്കാം ഒരു പ്രൊഫസർ ആയിരിക്കാം സോ യു നീഡ് ടു പ്രേ ഫോർ ദോസ് പീപ്പിൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദിസ് ഈസ് വാട്ട് വി കോൾ എ പോയിന്റിംഗ് ഫിംഗർ ഇതാണ് നമ്മൾ ചൂണ്ടുവിരൽ എന്ന് പറയുന്നത് ദെൻ കംസ് ടു മിഡിൽ ഫിംഗർ അടുത്ത നടുക്കുള്ള നമ്മുടെ വിരൽ നടുവിരൽ ദിസ് ഈസ് ടോളർ ദാൻ എനി അദർ ഫിംഗർ മറ്റേതൊരു വിരലേക്കാളും നീളമുള്ളതാണ് ആൻഡ് ദിസ് സ്പീക്സ് അബൌട്ട് ദോസ് ഹു ആർ ഇൻ ഹൈ പൊസിഷൻ ഇത് വലിയ ഉന്നത സ്ഥാനത്തിലുള്ള ആളുകൾ ദ ബൈബിൾ സേസ് ദാറ്റ് വി നീഡ് ടു പ്രേ ഫോർ അവർ ലീഡേഴ്സ് ആൻഡ് ദോസ് റൂലേഴ്സ് വേദവസം പറയുന്നു ഭരണാധികാരികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാ വി ഓൾ നീഡ് ടു പ്രേ ഫോർ ട്രംപ് നമ്മൾ President Trumpinu vendi prarthikanam. Recently there was a lady who came to me. Pala adutha kaalathe oru sahodari ende arike vannu. Usually they come and ask me to pray for their husband and wife and children. Sadharana vannachu bhariyakku bharthavinu vendiyo kunjungalkku vendiyo prarthikkananu sadharana vararullathu. Hundreds of people standing in line. നൂറ് കണക്കിന് ആളുകൾ ലൈനിൽ നിൽക്കുക ഷി കേം ടു മീ ഈ സ്ത്രീ എന്റെ അടുക്കൽ വന്നു ആൻഡ് ഐ ആസ്ക്ഡ് വാട്ട് ഈസ് ദാറ്റ് യു വാണ്ട് മീ ടു പ്രേ ഫോർ ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത് ലേഡി സെഡ് ആ സ്ത്രീ എന്നോട് പറഞ്ഞു ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഇൻ ഹൈദരാബാദ് ഹൈദരാബാദിൽ ഷി സെഡ് ആ എന്നോട് പറഞ്ഞു പ്ലീസ് പ്രേ ഫോർ ട്രംപ് എന്നോട് പറഞ്ഞു ട്രംപിന് വേണ്ടി പ്രാർത്ഥിക്കണം there is such a demand to pray for trump ട്രംപിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു വലിയ ഡിമാൻഡ് ഇന്ത്യയിൽ especially Indians ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് സോ വി നീഡ് ടു പ്രേ ഫോർ അവർ ലീഡേഴ്സ് നമ്മുടെ നേതാക്കന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം വി നീഡ് ടു പ്രേ ഫോർ അവർ റൂലേഴ്സ് നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ദ മിഡിൽ ഫിംഗർ സ്പീക്സ് അബൌട്ട് റൂലേഴ്സ് ഈ നടുവരല് ഭരണാധികാരികൾക്ക് വേണ്ടി അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രേ ഫോർ ദിസ് സ്റ്റേറ്റ് ഈ സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ദ ഗവർണർ ഇവിടെയുള്ള ഗവർണർക്ക് വേണ്ടി ദ മേയർ മേയറിന് വേണ്ടി ഇഫ് ദേ ടേക്ക് റോങ് ഡിസിഷൻ ദാറ്റ് എഫക്ട്സ് യുവർ ഫ്യൂച്ചർ അവർ തെറ്റായ ഒരു തീരുമാനം എടുത്താൽ നമ്മളെ എല്ലാം അത് ബാധിക്കും വി ഓൾവേസ് ബ്ലെയിം ദം ഫോർ മേക്കിംഗ് റോങ് ഡിസിഷൻസ് നമ്മൾ സാധാരണ അവരെടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾക്ക് അവരെ കുറ്റപ്പെടുത്താറുണ്ട് ബട്ട് വി ഹാവ് ടു ബ്ലെയിം ഔർസെൽവ്സ് ഫോർ വി ഹാവ് ഫോർസേക്കൻ ടു പ്രേ ഫോർ ദം ദാറ്റ് ദേ മേ ടേക്ക് റൈറ്റ് ഡിസിഷൻസ് എന്നാൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ കുറ്റം പറയേണ്ടതായിട്ടിരിക്കുന്നു വി നീഡ് ടു പ്രേ ഫോർ അവർ റൂലേഴ്സ് നമ്മളെ ഭരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ആൻഡ് ദിസ് ഈസ് ദ വീക്ക് ഫിംഗർ ബലഹീനമായിട്ടുള്ള ഒരു ഒരു വിരലാണിത് ദ ഫോർത്ത് ഫിംഗർ ഈസ് ദ വീക്ക് ഫിംഗർ നാലാമത്തെ വിരല് ഇച്ചിരി ക്ഷീണമുള്ളതാണ് പ്രേ ഫോർ ദോസ് ഹു ആർ വീക്ക് ഫിസിക്കലി സ്പിരിച്വലി ആൻഡ് ഫൈനാൻഷ്യലി ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ക്ഷീണം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദേർ ആർ മെനി പീപ്പിൾ ഹു ആർ വീക്ക് ഇൻ മെനി ഏരിയാസ് ഓഫ് ദേർ ലൈഫ്സ് ജീവിതത്തിന്റെ പല മേഖലകളിൽ ബലഹീനരായ ധാരാളം ആളുകളുണ്ട് പ്രേ ഫോർ ദോസ് പീപ്പിൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആൻഡ് ഫൈനലി യു ഹാവ് ലിറ്റിൽ ഫിംഗർ നമ്മുടെ ഏറ്റവും ചെറുവിരല് ഉണ്ടല്ലോ ആൻഡ് ദിസ് ലിറ്റിൽ ഫിംഗർ സ്പീക്സ് അബൌട്ട് യുവർ സെൽഫ് ഈ ചെറുവിരല് നിങ്ങളെ കുറിച്ച് സംസാരിക്കുക സോ ഫസ്റ്റ് പ്രേ ഫോർ യുവർ ക്ലോസ്ഡ് വൺസ് നമ്മളോട് ഏറ്റവും അടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രേ ഫോർ യുവർ പാസ്റ്റർ ആൻഡ് ഫാമിലി പാസ്റ്റർ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പ്രേ ഫോർ ദ റൂലേഴ്സ് അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രേ ഫോർ ദോസ് ഹു ആർ വീക്ക് ക്ഷീണത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദെൻ പ്രേ ഫോർ യുവർ സെൽഫ് അവസാനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദിസ് ഈസ് ദ ഓർഡർ ഓഫ് പ്രേയർ ഇത് പ്രാർത്ഥിക്കാനുള്ള നല്ല ഓർഡറാ ബട്ട് ഡു യു നോ ഹൗ വി പ്രേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ വി പ്രേ ലൈക്ക് ദിസ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കും ഫസ്റ്റ് യു ഓൾവേസ് പ്രേ ഫോർ യുവർ സെൽഫ് നമുക്ക് വേണ്ടി നമ്മൾ ആദ്യം പ്രാർത്ഥിക്കും ദ മൂമെന്റ് വെൻ യു ഗെറ്റ് അണ്ടർ യുവർ നീസ്
നമ്മള് മുട്ടിന്മേൽ വരുന്ന സമയത്ത് ലോർഡ് ബ്ലെസ് മീ, കർത്താവേ എന്നെ അനുഗ്രഹിക്കണം, ബ്ലെസ് മീ എന്നെ അനുഗ്രഹിക്കണം, ബ്ലെസ് മീ എന്നെ അനുഗ്രഹിക്കണം. ആൻഡ് യു ഫീൽ ആസ് ഇഫ് യു പ്രേ ഫോർ വൺ അവർ. അത്രയും പറഞ്ഞ നമ്മൾ വിചാരിക്കും ഒരു മണിക്കൂർ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. യു ഗോട്ട് ടു റിവേഴ്സ് ദിസ് ഓർഡർ. ഇതിനൊരു വ്യത്യാസം വരുത്തി നോക്കുന്നു. What happens when we pray for others? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? There are many people losing the double blessing by not praying for others. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതുകൊണ്ട് ഇരട്ടി അനുഗ്രഹങ്ങൾ പലർക്കും നഷ്ടപ്പെടുകയാണ്. When Job prayed for his friends, യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ he received double portion of blessing. See, രണ്ട് ഇരട്ടി അനുഗ്രഹം താൻ പ്രാപിച്ചു. That is what the Bible says. അതാണ് വേദപുസ്തകം പറയുന്നത്. Turn your Bibles to Job, book of Job. യോബിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് തിരിയാം. And see what the Bible says. വേദപുസ്തകം എന്തു പറയുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. Job chapter 42nd 42nd adhyayam and 10th verse adinte 10th vakyam yobu tande snehithanmarku vendi prarthichappol yehova avante sthithikku bhedam varuthi mumbai undayirunnathokkeyum yehova yobina irattiyayi koduthu. It speaks about one verse. Oru vakyathe kuricha samsarikkunnu. One verse. When he prayed for his friends, others, God restored everything that he lost. He gave back double portion of blessing. Devil took everything from Job. യോബിന്റെ പലതും പിശാച് കൊണ്ടുപോയി. And God knows that he is going to bless him with a double blessing. ദൈവത്തിന് അറിയാമായിരുന്നു തനിക്ക് ഇരട്ടി അനുഗ്രഹം ദൈവം കൊടുക്കാൻ പോവാ. But God did not permit devil to take Job's wife. എന്നാൽ യോബിന്റെ ഭാര്യയെ കൊണ്ടുപോകുവാൻ ദൈവം അനുവദിച്ചില്ല. You should know the reason. എന്തുകൊണ്ടായിരിക്കും എന്ന് നിങ്ങൾ എന്നെ കാരണം അറിഞ്ഞിരിക്കും. God did not dare to give him. രണ്ട് ഭാര്യയെ കൊടുക്കാൻ ദൈവത്തിന് പരിപാടി ഇല്ലായിരുന്നുകൊണ്ടാ കൊണ്ടുപോവാഞ്ഞ്. When he prayed for his friends, tan snehidarku vendi prarthichappo he received double portion of blessing. Anugrahangalude iratti thanikku labichu. There was a sister in our church. Njangala churchil oru sahodari undayirunnu. Barren. Pulikarthikku machi ayirunnu. But we have a practice in our church that we pray for each other. ഞങ്ങളുടെ സഭയിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അന്യോന്യം ഞങ്ങൾ പ്രാർത്ഥിക്കും. Because if I pray for someone, ഞാൻ വേറെ ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, if they receive answer, അവര് ആ ഉത്തരം ലഭിച്ചാൽ, they will go and tell people, brother Satish Kumar prayed for me and then God blessed me, healed me, whatever. അവര് പോയി മറ്റുള്ളവരോട് പറയും, പാസ്റ്റർ സതീഷ് കുമാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്നെ സൗഖ്യമാക്കി എന്ന് മറ്റുള്ളവരോട് സാക്ഷ്യം പറയും. But the Bible says, call unto me the day of trouble, I will answer you. അല്ല, വേദവസം പറയുന്നു കഷ്ടകാലത്ത് നമ്മൾ ദൈവത്തെ യഹോവയെ വിളിച്ചപേക്ഷിക്കാം. And the Bible says, pray for each other. വേദവസം പറയുന്നു അന്യോന്യം പ്രാർത്ഥിക്കുവാൻ. So we practice that, we pray for each other, we share the burden of each other. മറ്റുള്ളവരുടെ ഭാരങ്ങൾ ഞങ്ങൾ അന്യോന്യം സാധാരണ വഹിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. So when they receive the answer, they don't mention my name, but they will only glorify God. അവർക്ക് ഒരു അനുഭവം കിട്ടും. So I asked each other to pray for each other. And this lady shared, please pray for me. For 5 years I don't have children. ഈ സ്ത്രീ വന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷമായിട്ട് എനിക്ക് കുഞ്ഞുങ്ങളില്ല. The second sister wants to ask to pray, but she did not ask her. രണ്ടാമത്തെ അവിടെ വന്ന് മറ്റേ സഹോദരിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നാൽ ആ സഹോദരിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല. Do you know why? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? She doesn't have children for 10 years. കാര്യം മറ്റേ സഹോദരി നിൽക്കുന്ന സഹോദരിക്ക് 10 വർഷമായിട്ട് പിള്ളേരില്ല. If I ask her to pray for me for 5 years of no children, if she says please pray for me also because I don't have children for 10 years, and ultimately she is killing my faith. ചിന്തിച്ചോക്കെ, ഒരാൾക്ക് 10 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല, മറ്റേയാൾക്ക് 5 വർഷമായിട്ട്. 5 വർഷമായി കുഞ്ഞുങ്ങളില്ലാത്തയാൾ, 10 വർഷമായി കുഞ്ഞുങ്ങളില്ലാത്തയാളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അന്യോന്യം സത്യത്തിൽ വിശ്വാസം കൊല്ലുന്ന പോലെയാണ്.
The second person said, I will pray for you. എന്നാൽ ആ രണ്ടാമത്തെ സഹോദരി പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. And she held the hands of this 5 years barren woman. ഈ 5 വർഷമായി കുഞ്ഞുങ്ങളില്ലാത്ത സ്ത്രീയുടെ കരം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. With tears she prayed. കണ്ണുനീരോടെ ആ സ്ത്രീ പ്രാർത്ഥിച്ചു. Lord, she needs your grace. കർത്താവേ, നിന്റെ കൃപ ഇവൾക്ക് ആവശ്യമാണ്. Going through shame for 5 years. 5 വർഷമായിട്ട് ലജ്ജയും അപമാനവും അവൾ അനുഭവിക്കുക. Grant a beautiful child by next year. കർത്താവേ, അടുത്ത വർഷം നീയൊൾക്ക് വലിയ അനുഗ്രഹം കൂടി ഒരു പൈതലിനെ കൊടുക്കണമേ. She said, Amen. ആമേൻ പറഞ്ഞു. After some time she came to me. കുറെ നാളുകൾക്ക് ശേഷം ഈ സ്ത്രീ എന്റെ അടുക്കൽ വന്നു. Do you know what she said? എന്നോട് എന്താ പറഞ്ഞെന്നറിയാമോ? I was barren for 10 years. ഞാന് 10 വർഷമായി എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. But there was a lady beside me barren for 5 years. എന്നാൽ എന്റെ തൊട്ടടുത്ത് 5 വർഷമായി കുഞ്ഞുങ്ങളില്ലാത്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. I did not ask her to pray for me because it may cause her to lose faith. ആ സഹോദരിയോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പറയാൻ എനിക്ക് മടിയായി, ഞാൻ ചോദിച്ചില്ല. കാരണം എന്റെ വിശ്വാസം ആ സഹോദരി വിശ്വാസം പോകാൻ വഴിയുള്ളതുകൊണ്ട്. With all my heart I prayed for that lady. എന്നാൽ ഞാൻ ആ സഹോദരിക്ക് വേണ്ടി എന്റെ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിച്ചു. She came and told me. എന്നോട് നിങ്ങളെ പറഞ്ഞു. God blessed me. ദൈവം എന്നെ അനുഗ്രഹിച്ചു. With twins. ഇരട്ട കുഞ്ഞുങ്ങളെ കർത്താവ് എനിക്ക് തന്നു. Twins. ഇരട്ട കുഞ്ഞുങ്ങളെ ദൈവം എനിക്ക് തന്നു. The Bible is real. വേദപുസ്തകം സത്യമാണ്. The word of God is real. ദൈവത്തിന്റെ വചനം സത്യമാണ്. When you pray for your friends and others and God has promised a double portion of blessing. നാം നമ്മുടെ സ്നേഹിതർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇരട്ടി അനുഗ്രഹം തരുവും ദൈവത്തിന്റെ വചനത്തിൽ ഉണ്ട്. There might be a prayer warriors here. പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കും. Elderly mothers and fathers here. പ്രായമുള്ള മാതാപിതാക്കന്മാർ ഇവിടെ ഉണ്ട്. You may be thinking that I can no longer be involved in the church ministry and activities. നിങ്ങൾ പലരും വിചാരിക്കുക, എനിക്ക് സഭയുടെ കാര്യങ്ങളിൽ എനിക്ക് ഇടപെടുവാൻ ഒക്കുന്നില്ല. There is a great ministry that you can do through prayers. എന്നാൽ നിങ്ങൾക്ക് ചെയ്യുവാൻ ഒക്കുന്ന വലിയ ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷയുണ്ട്. There was a poor man and old man in a village. ഒരു ഒരു ഗ്രാമത്തിൽ ഒരു ഒരു വയോധികനായ ഒരു 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 പാവപ്പെട്ട മനുഷ്യൻ ഉണ്ടായിരുന്നു. This is a parable. ഇതൊരു ഉപമയാണ്. Don't take it seriously and try to question me all the questions. ഞാൻ ഈ പറയുന്നത് കൊണ്ട് വെറുതെ തിരിച്ചൊന്നും എടുത്തു എന്നോട് യാഥാർത്ഥ്യം ഒന്നും ചോദിച്ചു വരരുത്. There was nobody to care for him. തന്നെ കരുതുവാൻ ആരും ഉണ്ടായിരുന്നില്ല. There was nobody to love him. തന്നെ സ്നേഹിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. Everybody forsaken him. തന്നെ എല്ലാവരും മറന്നു. He was all alone. ഏകനായി. Depressed. ക്ഷീണിച്ചു. Disappointed. നിരാശനായി. Began crying. കരയാൻ തുടങ്ങി. Crying. കരഞ്ഞിരിക്കുമ്പോൾ His tears became a small lake. തന്റെ കണ്ണുനീര് ഒരു ചെറിയ ലേക്ക് ആയിട്ട് മാറി. But don't ask me where is that lake now. ആ ലേക്ക് എവിടെയാണെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കരുത്. So the tears have formed a lake. ആ കണ്ണുനീര് കൊണ്ട് ഒരു 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 കുളം പോലെ അവിടെ ഉണ്ടായി. Plenty of water. അവിടെ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. Then the birds came for such of food. അവിടെ അവിടെ പക്ഷികൾ വന്നു. The fish have come there and then frogs and animals and whatever creatures can live in the water they join together living there. അങ്ങനെ വെള്ളത്തിൽ ജീവിക്കാൻ കഴിയുന്ന ജീവികളെല്ലാം കൂടി വന്ന് ഈ കുളത്തിൽ താമസം തുടങ്ങി. And the birds started building nests nearby the trees. ആ കുളത്തിന് അരികിലായിട്ട് പക്ഷികൾ കൂടുണ്ടാക്കാൻ തുടങ്ങി. Birds are happy. പക്ഷികൾക്ക് സന്തോഷം. And the creatures which can survive in the water, they are happy. ജലജീവികൾക്കെല്ലാം വളരെ സന്തോഷം. They are so happy in living happy life. എല്ലാവർക്കും ഈ സന്തോഷ ജീവിതം വളരെ പ്രസാദമായി തോന്നി. After some time this elderly man opened his eyes. After some time this elderly man stopped crying. Okay. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ വയോധികനായ മനുഷ്യൻ കരച്ചിൽ നിർത്തി. He felt, why should I cry? അദ്ദേഹം വിചാരിച്ചു, എന്തിനു ഞാൻ കരയണം? How long will I cry? എത്ര കാലം കരഞ്ഞുകൊണ്ടിരിക്കും? Let me live like this. ഞാൻ ഇങ്ങനെ ജീവിക്കട്ടെ. He stopped crying. അദ്ദേഹം കരച്ചിൽ നിർത്തി. When he stopped crying, അദ്ദേഹം കരച്ചിൽ നിർത്തിയപ്പോൾ the source of water stopped. ഈ വെള്ളത്തിന്റെ സ്രോതസ് ഇല്ലാതായി. And slowly the lake began drying up. Aa kulam padiye vattan thodangi. And finally it has come to a place where these birds and animals and fish and frogs struggling to survive. Angane vannu kanjappol pakshigalum ivda jeevikkunna jeevigalum ellam maranavumayi malladikkan thodangi. They all began thinking.
അവരെല്ലാം ചിന്തിക്കാൻ തുടങ്ങി. Our lives were so prosperous. ഞങ്ങളുടെ ജീവിതം വളരെ ശുഭമായിരുന്നു. We are so joyful and peaceful. വളരെ സന്തോഷ സമാധാനമുള്ളവരായിരുന്നു. But what is the reason for this misery now? ഇതിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളുടെ കാരണം? We are struggling to survive. ഞങ്ങൾ ഇവിടെ ജീവിക്കുവാൻ വേണ്ടി കഠിന പ്രയത്നപ്പെടുകയാണ്. No hope for future. ഇനി ഭാവിയെ കുറിച്ച് ഒരു പ്രത്യാശയ്ക്ക് വകയില്ല. What's the reason for this? എന്തുകൊണ്ടാണ്, എന്താണ് കാരണം ഇതിന്? They realized the source of water stopped. അവർ ഒരു കാര്യം മനസ്സിലാക്കി, ഈ ഈ കണ ഈ കുളത്തിലെ വെള്ളത്തിന്റെ സ്രോതസ് ഇല്ലാതായി. And then they looked at a person who was the reason for this source. ആ ഇതിന് കാരണമായിരുന്ന സ്രോതസ് ആയിരുന്ന മനുഷ്യനെ അവർ നോക്കി. All these birds and these frogs and animals came to him. അന്ത്യരികലേക്ക് ഈ ജീവികൾ എല്ലാം കൂട വന്നു. You know what they said? അവർ എന്താ പറഞ്ഞെന്ന് അറിയാമോ? As long as you cried. നിങ്ങൾ കരയുന്നിടത്തോളം കാലം. As long as you cried. നിങ്ങൾ കരയുന്നിടത്തോളം കാലം. As long as you cried. നിങ്ങൾ കരയുന്നിടത്തോളം കാലം. We are prosperous. ഞങ്ങൾ അഭിവൃദ്ധിയുള്ളവരായിരിക്കും. We are safe. ഞങ്ങൾ സന്തോഷമുള്ളവരായിരിക്കും. We are peaceful. ഞങ്ങൾ സമാധാനമുള്ളവരായി. We are protected. ഞങ്ങൾ സുരക്ഷിതരായി. And we have everything. ഞങ്ങൾക്കെല്ലാം ഉണ്ട്. When you stopped crying. നീ കരച്ചിൽ നിർത്തുമ്പോൾ. Our bad day started. ഞങ്ങളുടെ ആ ദുർദിനങ്ങൾ ആരംഭിച്ചു. Parents. മാതാപിതാക്കളെ. As long as you cry. നിങ്ങൾ കരയുന്നിടത്തോളം കാലം. Your children will be prosperous. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. Your family will be protected. നിങ്ങളുടെ കുടുംബങ്ങൾ സുരക്ഷിക്കപ്പെടും. They will enjoy all the blessings from God. ദൈവത്തിലുള്ള സകല അനുഗ്രഹങ്ങളും അവർ അനുഭവിക്കും. You stop crying. നിങ്ങൾ കരച്ചിൽ നിർത്തുക. They will struggle. അവർ struggle ചെയ്യാൻ തുടങ്ങും. They will start struggle. അവർ ജീവിതത്തിന്റെ struggles ആരംഭിക്കും. There is a power in praying for others. അന്യർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനകത്ത് ഒരു ശക്തിയുണ്ട്. It brings double portion of blessing to you. അത് നിങ്ങൾക്ക് ദൈവ അനുഗ്രഹങ്ങളെ ഇരട്ടി പങ്കു കൊണ്ടുവരിക മാത്രമല്ല. Not only that, it will protect people around you and protect your family members. അത് നിങ്ങളെ മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെയും നിങ്ങളുടെ കുടുംബത്തെയും അത് സംരക്ഷിക്കും. God is expecting each one of us to adopt this extraordinary style of prayer. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഇതുപോലെ അസാധാരണമായ ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മൾ സ്വന്തമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. Let us pray for our pastor and family. നമുക്ക് പാസ്റ്റർക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. Every day our pastor prays for you. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പാസ്റ്റർ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. I don't want to ask you to raise your hands, but how many of you do really pray for your pastor and family? നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ പാസ്റ്ററും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്? I asked this question in Korea. ഞാൻ കൊറിയയിൽ ഈ ചോദ്യം ചോദിച്ചു. I preached in Polyangicho church. ഞാൻ പോളിയോങ്കിച്ചോവിന്റെ ചർച്ചിൽ പ്രസംഗിച്ചിട്ടുണ്ട്. I preached in a convention where 3000 churches joined together. 3000 സഭകൾ ഒന്നിച്ചു ചേർന്ന ഒരു വലിയ കൺവെൻഷനെ ഞാൻ പ്രസംഗിച്ചു. I asked those people, how many of you do really pray for your pastor? നിങ്ങളുടെ പാസ്റ്റർക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും നിങ്ങൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചു. Hardly 20% people raised their hands. അതിനകത്തുണ്ടായത് 20% ആളുകൾ മാത്രമേ കൈപൊക്കിയുള്ളൂ. The pastor was so disappointed. ആ പാസ്റ്റർ വളരെ നിരാശനായി പോയി. We want our pastors to pray for us every day. നമ്മുടെ പാസ്റ്റർമാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ നമ്മൾ ആഗ്രഹിക്കുന്നു. But do we pray for our pastor? എന്നാൽ നാം നമ്മുടെ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? Do we pray for our pastor's family? നമ്മുടെ പാസ്റ്ററിന്റെ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? It's the time for each one of us to remember our pastor. നമ്മുടെ പാസ്റ്റർമാരെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട സമയം. The second lesson that we need to learn. രണ്ടാമത് നമ്മൾ പഠിക്കേണ്ട വിഷയം. Extraordinary life of purity. അതായത് അസാധാരണമായ വിശുദ്ധ ജീവിതം. Extraordinary life of prayer. അസാധാരണമായ പ്രാർത്ഥനാ ജീവിതം. Life of purity. അതായത് അസാധാരണമായ വിശുദ്ധ ജീവിതം. ലൈഫ് ഓഫ് പേഷ്യൻസ്. സാവധാനതയുടെ ജീവിതം. ലൈഫ് ഓഫ് പീസ്. സമാധാനത്തിന്റെ ജീവിതം. സെക്കൻഡ് ലെസൺ, എക്സ്ട്രാഓർഡിനറി ലൈഫ് ഓഫ് പ്യൂരിറ്റി. അതായത് വിശുദ്ധ അസാധാരണമായ വിശുദ്ധ ജീവിതം. പ്യൂരിറ്റി മീൻസ് സേയിങ് നോ ടു സിൻ. ശുദ്ധി എന്ന് പറയുന്നത് പാപത്തോട് ഇല്ല, വേണ്ട, നോ എന്ന് പറയുന്നത്. നോ മീൻസ് നോട്ട് ഓൺ സൺഡേ. നോ എന്ന് പറയുന്നത് സൺഡേയിൽ വരാതിരിക്കുക എന്നുള്ളതല്ല അർത്ഥം. There are many people, if they ask you to come for dating, not on Sunday. ചില ആളുകളോട് you know dating ന് വിളിക്കുമ്പോൾ അവർ പറയും സൺഡേയിൽ പറ്റില്ല. If somebody asks you to come for party, not on Sunday. നമ്മൾ ഒരാള് പാർട്ടിക്ക് വിളിക്കുകയാണെങ്കിൽ നമ്മൾ പറയും സൺഡേയിൽ പറ്റില്ല. Because I need to attend church. എനിക്ക് സഭയിൽ പോകണം. I need to be a part of choir team. എനിക്ക് ഗായക സംഘത്തിന്റെ ഭാഗമാകണം. I need to help my pastor. എന്റെ പാസ്റ്ററെ എനിക്ക് സഹായിക്കണം. I need to be in the church. എനിക്ക് ദൈവസഭയിലായിരിക്കണം. No on Sunday. സൺഡേയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ no. There are many people say no to sin on few days. എന്നാൽ ചില ആളുകൾ ചില ദിവസങ്ങളിൽ പാപത്തോട് നോ പറയാറുണ്ട്.
We try to maintain relationship with God when we have some testing times. നമ്മുടെ ജീവിതത്തിൽ പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം പുലർത്താൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. We don't want to get into any sin when we are going through exams. പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ എക്സാമിനേഷന് പോകുമ്പോൾ പാപവുമായിട്ട് ഇടപെടുവാൻ നമ്മൾ ആരും ആഗ്രഹിക്കാറില്ല. Because God may fail me in my exams. അയ്യോ പാപം ചെയ്തു കഴിഞ്ഞാൽ ദൈവം തോൽപ്പിച്ചാലോ. When you are going through sickness, a lot of tests, a lot of scannings, and that was the time you want to be more holy. അതായത് രോഗസംബന്ധമായിട്ടുള്ള സ്കാനിങ്ങൾ ടെസ്റ്റുകളിലൂടെ കടന്നു പോകുമ്പോൾ പാപവുമായിട്ട് ബന്ധമൊന്നും നമുക്ക് വേണ്ട. And once the report comes normal, എന്നാൽ റിപ്പോർട്ട് വരുമ്പോൾ നോർമൽ ആണെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ടെയിൽ ഓഫ് എ ഡോങ്കി എ ടെയിൽ ഓഫ് എ ഡോഗ്. അതായത് പട്ടിയുടെ വാല് കുഴലിലിട്ട് പോലെ കുഴലിൽ നിന്ന് എടുത്തു കഴിയുമ്പോൾ പിന്നെയും വളഞ്ഞു പോകുന്നത് പോലെ നമ്മൾ പിന്നെയും പഴയ സ്വഭാവത്തിലേക്ക്. Your old nature will come out. നമ്മുടെ ഉള്ളിലെ ലൗകിക ആ പ്രകൃതി പുറത്തേക്ക്. There are people, they are holy seasonally. പല ആളുകൾ ഒരു സീസണിൽ മാത്രം വിശുദ്ധരാ. നമ്മുടെ ദൈവം വെറും ഒരു കാലത്തിൽ മാത്രം വിശുദ്ധനായ ദൈവമാണ്. നമ്മുടെ ദൈവം എല്ലാ ദിവസത്തിന്റെയും ദൈവം. He is holy every day. അവൻ വിശുദ്ധനാ എല്ലാ ദിവസവും. Holy every hour. എല്ലാ മണിക്കൂറിലും വിശുദ്ധനാ. Holy every minute. എല്ലാ മിനിറ്റിലും അവൻ വിശുദ്ധനാ. He is expecting his children to be holy every day, every hour and every minute of his life. ആ വിശുദ്ധനായ ദൈവം തന്റെ മക്കൾ എല്ലാ ദിവസവും എല്ലാ മണിക്കൂറും എല്ലാ നിമിഷവും വിശുദ്ധരായിരിക്കുവാൻ ആഗ്രഹിക്കുക. When you say no to sin, it has to be never to sin. നമ്മൾ പാപത്തോട് നോ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇല്ല എന്ന രീതിയിൽ വേണം പറയാൻ. Look at Samson and Samson's parents. സിംസോനെയും അവന്റെ പേരൻസിനെയും ഒന്ന് ശ്രദ്ധിക്കുക. Samson comes to parents and says, I loved a girl. സിംസോൻ വന്നിച്ച് മാതാപിതാക്കളോട് പറഞ്ഞു, എനിക്ക് ആ പെൺകുട്ടിയോട് വലിയ സ്നേഹമാണ്. And parents asked, who is that? പേരൻസ് ചോദിച്ചു, മാതാപിതാക്കൾ ചോദിച്ചു, ആരാണ് ഈ പെൺകുട്ടി? Belongs to Philippians, Philistines. അവൻ പറഞ്ഞു, അത് അവളൊരു ഫിലിസ്തീയ കന്യകയാ. How can you love a heathen girl? അപ്പം അബ്രഹാമേ ചോദിച്ചു, എടാ നിനക്ക് എങ്ങനെ ഒരു ജാതി ഒരു കന്യകയെ സ്നേഹിപ്പാൻ കഴിയും? The one who believes God has to marry the one who believes God. അതായത് ഒരു 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 ദൈവമായി തന്നെ വിവാഹം കഴിക്കണമെന്ന് വിശ്വസിക്കുന്ന നീ എങ്ങനെ ഇതിനു മുതിരുന്നു? The Bible says a believer got to get into marriage alliance with a believer. വേദപുസ്തകം പറയുന്നു, വിശ്വാസി വിശ്വാസിയുമായി വിവാഹം കഴിക്കണം. You cannot marry a non-Christian. ഒരു അവിശ്വാസിയുമായിട്ട് വിവാഹബന്ധത്തിൽ നമുക്ക് പോകാൻ പറ്റില്ല. Samson, you cannot marry a Philistine girl. ശിംശോനെ ഒരു ഫിലിസ്ത്യ കന്യകയ്ക്ക് വിവാഹം കഴിക്കാൻ ഒക്കില്ല. We say no to this proposal. ആ പ്രപ്പോസൽ, ആ വിവാഹത്തോട് നമ്മൾ നോ പറയുക. No. ഇല്ല, വേണ്ട. After 3 verses, മൂന്ന് വാക്യങ്ങൾ കഴിഞ്ഞപ്പോൾ Samson and Samson's parents, they were heading towards Philistines. ശിംശോനും ശിംശോന്റെ മാതാപിതാക്കളും ഇതാ ഫിലിസ്ത്യ ദേശത്തേക്ക് കന്യകയെ കാണാൻ പോവാ. They are going to see that girl. അവർ ആ പെൺകുട്ടിയെ കാണാൻ പോവുകയാ. I do not know how Samson managed it. ശിംശോൻ ഇതിനെ എങ്ങനെ അമ്മയപ്പന്മാരെ മനസ്സ് തിരിച്ചെന്ന് എനിക്കറിയില്ല. There may be some girl and boy today. അങ്ങനെ ഒരു വർഷങ്ങൾ ചിലപ്പോ ആൺകുട്ടികളും പെൺകുട്ടികളും കണ്ടേക്കാം. Dating with a non-Christian boy or a girl. ഒരു വർഷങ്ങൾ അവിശ്വാസിയായ പെൺകുട്ടി ആൺകുട്ടിയുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുക. If you are going through such situation, ഇന്ന് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധത്തിലാണെങ്കിൽ, if you want to convince your parents against God's will, ദൈവഹിതത്തിന് വിരോധമായി പേരൻസിനെ മനസ്സ് തിരിക്കണമെങ്കിൽ, you must meet Samson. നിങ്ങൾ ശിംശോനെ പോയി ഒന്ന് കണ്ട് സംസാരിക്കും. Because he knows how to convince parents against God's will. ആ പുള്ളിക്ക് അറിയാം എങ്ങനെ പേരൻസിനെ മനസ്സിരിക്കണം. Whoever does against God's will, ദൈവഹിതത്തിന് വിരോധമായി ആരെന്തെങ്കിലും ചെയ്യും, he has to face the consequences. അതിന്റെ പരിണിത ഫലം നമ്മൾ നേരിട്ടേ മതിയാകും. He loved a girl against God's will. ദൈവഹിതത്തിന് വിരോധമായ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു. He married that girl against God's will. ദൈവഹിതത്തിന് വിരോധമായ അവളെ വിവാഹം ചെയ്തു. And his family life was collapsed. അവന്റെ കുടുംബജീവിതം തകർന്നുപോയി. It was destroyed. അത് നശിച്ചുപോയി. From then till his last breath, he could never serve God. അതിനുശേഷം ജീവിതത്തിന്റെ അവസാനം വരെ ദൈവത്തെ സേവിക്കുവാൻ തനിക്ക് കഴിഞ്ഞില്ല. We have seen the parents said no, but they could not say never. You know, parents, നമ്മൾ ശിംശോന്റെ കാര്യത്തിൽ കാണുന്നുണ്ട്, വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ഇനി പാടില്ല എന്ന് പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. Parents set standards for lifetime. മാതാപിതാക്കന്മാരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിന്റെ ജീവിതം മുഴുവൻ വേണ്ടി അവർക്ക് വേണ്ടി ഒരു നിലപാട് നമ്മൾ എടുത്തേ മതിയാകും. When you say no, it has to be never.
നിങ്ങളൊരു നോ എന്നൊരു കാര്യം പറയുമ്പോൾ ഇനി ഒരിക്കലും ഇല്ല എന്നുള്ള ശബ്ദത്തിൽ പറയണം. Young people, when you say no to sin, it has to be never. യൗവനക്കാരെ, നിങ്ങൾ പാപത്തോട് നോ എന്ന് പറയുമ്പോൾ ഇനി ഒരിക്കലും ഇല്ല എന്നുള്ള ഭാഷയിൽ പറയണം. Look at Joseph. യോസഫിനെ ശ്രദ്ധിക്ക. A lady came to him. ഒരു സ്ത്രീ അവന്റെ അടുക്കൽ വരുന്നു. The master's wife came to him. യജമാനന്റെ ഭാര്യ അവന്റെ അടുക്കൽ വരുന്നു. Tempted him. അവനെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുക. Did she tempt him only once? ഒരു പ്രാവശ്യമാണ് പ്രലോഭിപ്പിച്ചത്. No, brothers and sisters. അങ്ങനെയല്ല എന്നാണ് വേദവശം പറയുന്നത്. The Bible says every day she would come and tempt Joseph. എല്ലാ ദിവസവും അവൻ യോസഫിന്റെ അടുക്കൽ വന്ന് പ്രലോഭനം തുടർന്നുകൊണ്ടിരുന്നു. Devil will not sleep until he makes you to yield to sin. പാപത്തിന് നീ വഴങ്ങുന്നതുവരെ പിശാച് മാറി നിൽക്കില്ല. He may come and tempt you in the morning. രാവിലെ വന്നിരിക്കും. Afternoon. ഉച്ചയ്ക്ക് വന്നിരിക്കും. Evening. Midnight. പാതിരാത്രി വന്നു. He may tempt you at home, office, school, college and business. ജോലിയിലും വീട്ടിലും ഓഫീസിലും കോളേജിലും എന്ന് വേണ്ട എല്ലായിടത്തും പ്രലോഭനമായിട്ട് വന്നിരിക്കും. He will not sleep. അവൻ ഉറങ്ങില്ല. He is like a roaring lion. അവൻ ഇത് അലറുന്ന സിംഹമാണ്. Only one desire is to see that he will defile you and your body. അവന്റെ ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, നിന്നെയും നിന്റെ ശരീരത്തെയും പാപമാക്കുവാനാണ് അവന്റെ ആഗ്രഹം. Every time the master's wife came to Joseph and tried to seduce him, he said no. ഓരോ പ്രാവശ്യം അവന്റെ അരിക്കൽ യജമാനന്റെ ഭാര്യ വരുമ്പോൾ ശക്തമായ ഭാഷയിൽ അവളോട് പറയും ഇല്ല. She might have said, അവള് പറഞ്ഞു കാണും, if you sin with me, നീ എന്നോട് പാപം ചെയ്താൽ, I'll give you promotion, ഞാൻ നിനക്ക് ഉദ്യോഗ കയറ്റം തരാം, I'll increase your salary, നിന്റെ സാലറി ശമ്പളം ഞാൻ വർദ്ധിപ്പിക്കാം, you are a temporary job holder now, നീ നിനക്ക് ഇപ്പോൾ ഒരു ടെമ്പററി ജോലിയേ ഉള്ളൂ, I'll give you permanent job, ഞാൻ നിനക്ക് സ്ഥിരമായ ജോലി തരാം, I'll make sure that you will get permanent resident visa. നിനക്ക് പെർമനന്റ് റെസിഡന്റ് വിസ, ഗ്രീൻ കാർഡ് ഒക്കെ കിട്ടും. ഗ്രീൻ കാർഡ് ആൾസോ. ഓൾ ദാറ്റ് യു ഹാവ് ടു ഡു സിൻ വിത്ത് മീ. ആകപ്പാട് നീ ചെയ്യേണ്ടത് എന്നോട് കൂടെ എന്ന് പാപം ചെയ്താൽ മതി. I know you have financial problems. എനിക്കറിയാം നിനക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. I know you're not happy with your husband. നിന്റെ ഭർത്താവിനോട് നിനക്ക് സന്തോഷമില്ലെന്ന് എനിക്കറിയാം. I know you're not happy with your wife. നിന്റെ ഭാര്യയിൽ നിനക്ക് സന്തോഷമില്ലെന്ന് എനിക്കറിയാം. You're a beautiful girl. നീ ഒരു നല്ല മനോഹര സുന്ദരിയായ സ്ത്രീയാണ്. You're a beautiful man. നീ ഒരു മന്ദിയൊരു സുന്ദരനായ ഭർത്താവ്. You didn't have to live with this poverty. ഈ ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ട ആവശ്യം തന്നെയില്ല. Just sin with me. പാപം ചെയ്താൽ മതി എന്നോട് കൂടെ. Compromise with me. ഒരു അനുരഞ്ജനത്തിന് തയ്യാറാകുക. You will have a permanent status. നിനക്ക് സ്ഥിരമായ ഒരു അവസ്ഥ ഉണ്ടാകാൻ പോവാ. Do you know what Joseph said? യോസഫ് എന്ത് പറഞ്ഞെന്ന് അറിയാമോ? No. ഇല്ല. I am not here to please you. നിന്നെ പ്രസാദിപ്പിക്കുവാനല്ല സ്ത്രീയെ ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. Then she might have said. അവള് പറഞ്ഞു കാണും. Are you afraid that somebody is watching us? ആരെങ്കിലും നമ്മളെ കാണുമെന്ന് നിനക്ക് ഭയമുണ്ടോ? Go through the book of 39th chapter of Genesis. You see, she looked around, there was nobody, and he says, there is no one here. 39th adhyayam nu vaichu nokke utpatti pustakam avul chittu nokkechu parnju ivada aarumilla aarum kaanunnilla. There is nobody here. Ivada aarumilla. We can sin. Namukku paavam cheyyam. There will not be any proof. പാപം ചെയ്തതിന് ഒരു തെളിവ് ഉണ്ടാകില്ല. My husband will never come to know. എന്റെ ഭർത്താവ് ഒരിക്കലും അറിയില്ല. Your parents will never come to know. നിന്റെ പേരൻസ് ഒരിക്കലും അറിയില്ല. Joseph, you are outside the country. യോസഫ് നീ രാജ്യത്തിന് വെളിയില്ല. You have come to our nation. നീ എന്റെ രാജ്യത്ത് വന്നിരിക്കുക. You are free to do whatever you want. പാപം ചെയ്യുവാൻ ഇഷ്ടമുള്ളത് ചെയ്യുവാൻ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. Your parents will not know. നിന്റെ പേരൻസ് അറിയില്ല. Your brothers will not know. സഹോദരങ്ങൾ അറിയില്ല. You are here in a heathen nation. നീ ഇവിടെ ഇതാ ഒരു ജാതീയ രാജ്യത്ത. Enjoy your life. Come on. നീ ഈ ജീവിതം ആസ്വദിക്കുക. I am here to support you. ഞാൻ നിന്നെ സഹായിക്കാൻ ഇവിടെ നിൽക്കുക. I am here to help you. നിന്നെ സഹായിക്കാൻ നിൽക്കുക. Live with me. എന്നോട് കൂടെ പാർക്ക. Sin with me. പാപം ചെയ്യ. Do you know what Joseph said? യോസഫ് എന്താ പറഞ്ഞെന്ന് അറിയാമോ? There is nobody here. ഇവിടെ ആരും ഇല്ല എനിക്കറിയാം. That is your way of thinking. അത് നിങ്ങളുടെ ചിന്തയാ. But I know my God is with me. എന്നാ എനിക്കറിയാം എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. I know my God is here. എന്റെ ദൈവം കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. If you can see the invisible, you can do the impossible.
ഇനോ നിനക്ക് അദൃശ്യനായ അദൃശ്യത കാണുവാൻ കഴിയുന്നെങ്കിൽ അസാധ്യം ചെയ്യുവാൻ നിനക്ക് കഴിയും. He has seen the invisible God in that room, in that house. അദൃശ്യനായ ദൈവ സാന്നിധ്യം ആ മുറിയിൽ കാണുവാൻ കഴിഞ്ഞതുകൊണ്ട് That's why he could do impossible. അതുകൊണ്ട് അസാധ്യമായ വിഷയങ്ങൾ ചെയ്യുവാൻ അവൻ അത് ഉപയോഗിച്ചു. He has decided never to defile his body. അവൻ തീരുമാനിച്ചു എന്റെ ശരീരത്തെ ഞാൻ അഴുക്കാക്കില്ല. Daniel was a teenager when he was taken to Babylon. ദാനിയേൽ കൗമാരപ്രായക്കാരനായിരുന്നു ബാബിലോണിൽ പോയപ്പോൾ. The book of Leviticus says what to eat, what not to eat for the Jewish community. ലേവ്യ പുസ്തകം പറയുന്നുണ്ട് എന്ത് കഴിക്കാം എന്ത് കഴിക്കരുത്. And he was the man with the word. അതായത് തന്റെ ദൈവവചനമുള്ളവനായി. The food that was offered to him was defiled. അതായത് തനിക്ക് കൊടുത്ത ആഹാരം ഇസ്രായേൽ മക്കൾക്ക് യോജിച്ചതല്ലായിരുന്നു. And Daniel with his three friends, they have determined, they have decided in their hearts never to defile their body. അവര് മൂന്ന് പേരും തന്റെ കൂട്ടുകാര് തീരുമാനിച്ചു തങ്ങളെ തന്നെ ആഹാരം കഴിച്ച് മലിനമാക്കുകയില്ല. When they said no to the food that is offered to the king and idols, it means never again. രാജാവിന്റെ മേശയിൽ അവർക്ക് വെച്ച ആഹാരത്തോട് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇനി ഒരിക്കലും വേണ്ട എന്നാണ് പറഞ്ഞത്. When Daniel said no, it was never. ദാനിയേൽ നോ എന്ന് പറഞ്ഞപ്പോൾ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നേക്കുമുള്ള ഒരു നോയായിരുന്നു. When Joseph said no, യോസഫ് നോ എന്ന് പറഞ്ഞപ്പോൾ it was never. ഒരിക്കലും ഇല്ല എന്നാണ് പറഞ്ഞത്. She tried every day. എല്ലാ ദിവസവും താൻ ശ്രമിച്ചു. Because he decided in his heart not to sin, which means never to sin. തന്റെ ഹൃദയത്തിൽ താൻ തീരുമാനിച്ചു ഇനി ഒരിക്കലും പാപം ചെയ്യില്ല. That is what God is expecting. അതാണ് ദൈവം നമ്മളെ പ്രതീക്ഷിക്കുന്നത്. Do you know why God is expecting us to be holy? എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നത്? Because he is holy. അവൻ വിശുദ്ധനായ ദൈവം. Do you know there is nobody as holy as our God Jehovah? നമ്മുടെ ദൈവമായ യഹോവ വിശുദ്ധനായ ഒരു ദൈവം വേറെ ഇല്ല. And he said, I am holy, therefore you be holy. ഞാൻ വിശുദ്ധനായിരിക്കുന്നതുപോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കണം. And remember, your body is the temple of God. ഓർക്കുക, നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. The body is the temple of God. നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. Look at the temple of Solomon. ശലോമോന്റെ ദേവാലയം ശ്രദ്ധിക്കുക. The first portion is called the holy ആദ്യ ഭാഗം വിശുദ്ധ സ്ഥലം. The second portion is called Holy of Holies. രണ്ടാമത്തെ ഭാഗത്തെ വിളിക്കുന്നത് അതിപരിശുദ്ധ സ്ഥലം. There are two areas in that temple. ആ ഏരിയ ആലയത്തിലെ രണ്ട് സ്ഥലങ്ങളാണ്. In the Holy of Holies, ആ അതിപരിശുദ്ധ സ്ഥലത്ത് God lives. ദൈവം വസിക്കുക. Even this body has two portions. ഈ ശരീരത്തിനും രണ്ട് ഭാഗങ്ങളുണ്ട്. One is your body. ഒന്ന് നമ്മുടെ ശരീരം. And the other one is your heart. മറ്റൊരു നമ്മുടെ ഹൃദയം. Your heart is the holy of holies. നമ്മുടെ ഹൃദയമാണ് അതിപരിശുദ്ധ സ്ഥലം. And this is the place where God lives. ഈ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. And God says your body is my temple. ആ ദൈവം പറയാണ് നിന്റെ ശരീരമാണ് എന്റെ ദേവാലയം. You cannot live as you want. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ ഒക്കില്ല. I have purchased you with my blood. ഞാൻ നിന്നെ എന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാ. And you belongs to me. നീ എന്റെ വകയാ. Your body belongs to me. നിന്റെ ശരീരം എന്റെതാ. Your purse belongs to me. നിന്റെ പേഴ്സ് എന്റെതാ. Your bank balance belongs to me. Ninda bank balance endada. Don't tell me that I have earned enough money for my by my strength. Naan enda sondam kalivonde idella sambadichu ennu nee parayarudu. The body which I gave to you belongs to me. Ninakku yandanna shariram enda sondama. And whatever you gain out of your hard labor, that also belongs to me. Aa shariram kondu nee cheytha sagala kadinathwanathinte phalavum endada. Your parents may not ask you accountability, may not ask you account of your money. Maadavidakkala ninnodu nee sambadicha panathinte kanakku chodikkathilla. Your husband and wife may not ask you the account of your earnings. Maadiyavartha ഒരു വർഷങ്ങളിൽ നിന്ന് സമ്പാദിച്ച സമ്പത്തിന്റെ കണക്ക് ചോദിച്ചെന്ന് വരിക. He will ask you that. ഓർത്തു നോക്കിക്കോ, നിന്റെ ദൈവം നിന്നോട് കണക്ക് ചോദിക്കും. He will ask you account of your body and whatever you do through your body. നിന്റെ ശരീരത്തിന് മാത്രമല്ല, ഈ ശരീരം കൊണ്ട് ചെയ്ത സകലതിനും കണക്ക് ചോദിക്കുന്ന ദിവസമുണ്ട്. There was a time watchman Nee was going in a train. ഒരിക്കൽ വാച്ച്മാൻ നീ ഒരു ട്രെയിനിൽ യാത്രയായിരുന്നു. There are people, they are playing, they are gambling, they are playing cards. അവിടെ കുറെ ആളുകൾ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. For money. പണത്തിന് വേണ്ടി പണം വെച്ചിട്ട് കളിക്കും. As they were playing, അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ they asked watchman Nee. വാച്ച്മാനോട് അവർ ഇങ്ങനെ ചോദിച്ചു. Come join with us. ഞങ്ങളോട് ചേർന്ന് കളിക്ക. Let's gamble. നമുക്ക് ഒരുമിച്ച് ചൂത് കളിക്കാം. The watchman Nee said. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. I don't have hands to play.
എനിക്ക് കളിക്കാൻ കഴിയില്ല. He was showing his hands and says, I don't have hands to play. കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് കളിക്കാൻ കഴിയില്ല. Are you stupid? You are showing your hands and you say that you don't have hands. നിങ്ങളുടെ കൈ കാണിച്ചേച്ച് നിങ്ങൾ എങ്ങോട്ട് പറയാണ് എനിക്ക് കൈയില്ല. The watchman he said, watchman he പറഞ്ഞു, oh these hands are not mine. ഈ കൈകളോ ഇതിന്റെ കാര്യോ ഇതെന്റതല്ല. They got angry. അവർക്ക് കോപമായി. You are showing your hands, you say no hands. നിങ്ങൾ കൈ കാണിച്ചേച്ച് എന്നോട് പറയാ എനിക്ക് കൈയില്ലെന്നോ. And then you say these hands are not yours. എന്നിട്ട് നിങ്ങൾ പറയാ ഈ കൈ എന്റേതല്ലെന്നോ. Then what happened to your hands? നിങ്ങളുടെ കൈക്ക് എന്താ പറ്റി? Do you know what he said? ഇതാണ് പറഞ്ഞ മറുപടി. They were crucified on the cross. ആ എന്റെ കരങ്ങൾ കാൽവറി ക്രൂശിൽ ആണിയടിച്ച് ക്രൂശിച്ചിരിക്കുക. My old hands were crucified. എന്റെ പഴയ കരങ്ങൾ ക്രൂശിനോട് ചേർത്ത് ആണിയടിച്ചിരിക്കുക. His hands are not mine. ഇതെന്റെ കൈയല്ല. His hands belongs to my God. ഇതെന്റെ യേശുവിന്റെ കൈയാ. This body belongs to God. ഈ ശരീരം എന്റെ യേശുവിന്റെയാ. My body was crucified. എന്റെ ശരീരം ക്രൂശിക്കപ്പെട്ടിരിക്കുക. The old watchman, he was killed on the cross. പഴയ വാച്ച്മാനിയെ ക്രൂശിൽ തറച്ചു കൊന്നു. I no longer live in my life. ഇനി ഞാനല്ല ജീവിക്കുന്നത്. Or in my body. എന്റെ ശരീരം. Christ alone lives in my body. എന്റെ ശരീരത്തിൽ ജീവിക്കുന്നത് കർത്താവ്. And this is called an extraordinary life of purity. ഇതിന്റെ പേരാണ് പറയുന്ന അസാധാരണമായ വിശുദ്ധ ജീവിതം. If only you believe that Christ purchased you, then how can you dare to sin? നമ്മൾ യേശു നമ്മളെ വിലയ്ക്ക് വാങ്ങി എന്ന് വിശ്വസിച്ചാൽ ഇനി പാപം ചെയ്ത് എങ്ങനെ ജീവിക്കാൻ കഴിയും? ബിഫോർ ഐ ഗോ ടു ദ നെക്സ്റ്റ് പോയിന്റ്, അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുൻപ്, യെസ് പ്രീച്ചേഴ്സ് ഹാവ് ടു ബി ഹോളി. ഒരു പ്രസംഗകര വിശുദ്ധരായിരിക്കണം. പാസ്റ്റേഴ്സ് ഹാവ് ടു ബി ഹോളി. പാസ്റ്റർമാർ വിശുദ്ധരായിരിക്കണം. ആൻഡ് ഈവൻ ദോസ് ഹു ആർ അറൗണ്ട് pastor involved in the ministry also be to പാസ്റ്ററോട് സഹകരിക്കുന്നവരെല്ലാം വിശുദ്ധരായിരിക്കണം. ലെറ്റ് മീ ടെൽ യു വൈ. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? ദേർ വാസ് എ പാസ്റ്റർ വാസ് ടൈർഡ് ഓഫ് ഹിസ് മിനിസ്ട്രി. ഒരു 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 പാസ്റ്റർ ശുശ്രൂഷയിൽ വളരെ കെട്ടിക്കിടക്കുകയായിരുന്നു. ഹി വെന്റ് ടു ഹിസ് ക്ലോസ് ഫ്രണ്ട് ഹൂസ് എ ഡോക്ടർ. അദ്ദേഹത്തിന്റെ ഡോക്ടറെ സ്നേഹിതന്റെ അടുക്കൽ ചെന്നു. ഹി സെഡ് ഫോർ സം റീസൺ ഐ ഫീൽ സോ വീക്ക് ഫിസിക്കലി ആൻഡ് എമോഷണലി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആകെപ്പാടെ അങ്ങ് ടയർഡ് ആയിരിക്കുകയാണ്. And the friend checked him and finally said, everything is fine with your body. അദ്ദേഹത്തെ പരിശോധിച്ച ശേഷം പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് നല്ല പൂർണ്ണ ആരോഗ്യമുള്ളവന. I think you are too tired of your ministry. അദ്ദേഹത്തോട് പറഞ്ഞു, നീ ശുശ്രൂഷിച്ച ആപ്പാടെ വലഞ്ഞിരിക്കുക. Let's do one thing. നമുക്കൊരു കാര്യം ചെയ്യാം. Let's go to second show movie. അതുകൊണ്ട് നമുക്ക് മൂവി സെക്കൻഡ് ഷോ ഉണ്ട്, അവിടെ പോകാന്ന്. And let us spend some time together in the movie theater. ആ മൂവി തിയേറ്ററിൽ പോയി കുറച്ച് സമയം നമുക്ക് ചെലവഴിക്കാന്ന്. You can say, just see the movie and enjoy the movie. നമുക്ക് അവിടെ പോയി മൂവി ഒക്കെ കണ്ടോ എന്ന് എൻജോയ് ചെയ്യാം. There will be some, you know, nude pictures and nude scenes also, which you can feel comfortable also. appa avade endellum nakta chitrangalo nakta chitra bhavo okka kaanu adu kandal ninakku santoshamayittirikkavu nu paranju. When the doctors and the pastor said, pastor parnju, will you go to your operation theater with dirty hands? adu choichu, ningal operation theater ilekku povumbothekine ee azhukulla kaiyumayittu povu nu choichu. Do you know what doctor said? ഡോക്ടർ എന്താ പറഞ്ഞെന്ന് അറിയോ? If I go into operation theater with dirty hands, I will kill the patient. ഞാൻ ഈ അഴുക്കുള്ള കൈയുമായിട്ട് ഓപ്പറേഷന് പോയാൽ ഞാൻ സത്യത്തിൽ ആ പേഷ്യന്റിനെ കൊല്ലും. The pastor said, പാസ്റ്റർ പറഞ്ഞു, If you dare not enter into operation theater with dirty hands, how dare I enter into God's temple with dirty eyes? യുനോ, നിങ്ങൾ ഈ അഴുക്കുകയുമായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ പോകത്തില്ല എങ്കിൽ ഞാൻ എന്റെ ഈ അഴുക്കുകയുമായിട്ട് എങ്ങനെ എന്റെ ദേവാലയമായ ദൈവം വസിക്കുന്ന ആലയത്തിലേക്ക് നോക്കും? How can I enter into God's presence with the dirty hands? ദൈവസാന്നിധ്യത്തിലേക്ക് എങ്ങനെ ഈ അഴുക്കുള്ള കൈകളുമായി ഞാൻ? Dirty eyes. അഴുക്കുള്ള കണ്ണുകൾ. Dirty body. അഴുക്കുള്ള ശരീരം. Our God is a God who is holy. നമ്മുടെ ദൈവം വിശുദ്ധനായ ദൈവം. And he is expecting his children to be holy. നമ്മുടെ ദൈവത്തിന്റെ മക്കൾ വിശുദ്ധരായിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. If doctor cleans his hand, is it enough? ഈ ഡോക്ടർ തന്റെ കൈ ഒന്ന് ശുദ്ധീകരിച്ചാൽ അത് മാത്രം മതിയോ? Even those who are helping doctors need to be holy. തന്നെ സഹായി ഡോക്ടറെ സഹായിക്കുന്നവരും ക്ലീൻ ആയിരിക്കണം. The co-doctors, കൂടെ നിൽക്കുന്ന ഡോക്ടർമാർ, നഴ്സസ്, അവിടെ നിൽക്കുന്ന നഴ്സുമാർ, കോമ്പൗണ്ടേഴ്സ്, ബാക്കിയുള്ള ആളുകളെല്ലാം, whoever involved in the operation, ആ ശസ്ത്രക്രിയയിൽ ഭാഗമാക്കളായിരിക്കുന്ന എല്ലാ ആളുകളും need to be clean. അവരെല്ലാം വിശുദ്ധരായിരിക്കും. Whoever is active in the ministry, ശുശ്രൂഷയിൽ പങ്കാളികളുള്ള എല്ലാവരും need to be holy. വിശുദ്ധരായിരിക്കും. What happens if only doctor is clean and some of the people are clean, one or two helpers are not clean? ഡോക്ടർ മാത്രം ക്ലീൻ ആം, ബാക്കിയുള്ള ആളുകൾ വിശുദ്ധരും അല്ലെങ്കിൽ അവരുടെ കൈകൾ ശുദ്ധമല്ലെങ്കിൽ എന്ത് സംഭവിക്കും? Even the patient will die.
അങ്ങനെയാണെങ്കിലും ഈ രോഗി മരിക്കാൻ സാധ്യതയും. Do you know why? എന്തുകൊണ്ടാണെന്നറിയാം? Infection will get into his body through those dirty hands. കൂടെയുള്ള ആളുകളുടെ അഴുക്ക് കൈകളിൽ നിന്ന് ഇൻഫെക്ഷൻ ഈ രോഗിയിലേക്ക് വരും. Not only pastor and pastor's family. പാസ്റ്ററും പാസ്റ്റർ കുടുംബം മാത്രമല്ല. Not only elders and elders' families. സഭയിലുള്ള മൂപ്പന്മാരുടെ കുടുംബങ്ങളും മാത്രമല്ല. Not only those who are in the choir. കോയറിലെ ആളുകളും മാത്രമല്ല. Everybody has to be holy. എല്ലാ ദൈവമക്കളും വിശുദ്ധരായി. If one choir member gets into God's ministry with a sinful, dirty life. പാപം ചെയ്ത ഒരാൾ കോയർ ശുശ്രൂഷയിൽ വന്നു കഴിഞ്ഞാൽ. If one elder get into sinful activities. സഭയിലെ മൂപ്പന്മാരുടെ ഒരാൾ പാപം ചെയ്ത് കൈകൾ അശുദ്ധമാക്കിയിട്ട് വന്നാൽ. And they become the reason to destroy this church. ഈ സഭ നശിക്കുന്നതിന് അവർ കാരണമായി മാറും. We are called to be holy. നമ്മളെ ദൈവം വിശുദ്ധിക്കായി വിളിച്ചിരിക്കുന്നു. Because our God is holy. നമ്മുടെ ദൈവം വിശുദ്ധനായ ദൈവം. And the third lesson that I'm going to share with you is. മൂന്നാമത്തെ lesson എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. Life of patience. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ക്ഷമയുടെ ഒരു ജീവിതം. Extraordinary life of patience. അസാധാരണമായ ഒരു ഒരു ക്ഷമയുടെ ജീവിതം. Luke chapter 21 verse 19 says. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. By faith you will save your life. By patience you will save your life. ക്ഷമയോടുകൂടി നീ നിന്റെ പ്രാണൻ ക്ഷമയോട് നിന്റെ പ്രാണനെ നേടും. ബൈ പേഷ്യൻസ് യു വിൽ സേവ് യുവർ ലൈഫ്. ക്ഷമ കൊണ്ട് നിന്റെ പ്രാണനെ നീ നേടും. വൈ ഡൈവേഴ്സ് ഇൻ ഫാമിലീസ്. എന്തുകൊണ്ടാണ് കുടുംബഛേദങ്ങൾ സംഭവിക്കുന്നത്? വൈ പീപ്പിൾ ലൂസ് ദർ ജോബ്സ്. എന്തുകൊണ്ടാണ് ആളുകൾ തങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്നത്? വൈ ദർ ഇസ് എ ഡിസ്പ്യൂട്ട് ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ്. എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് അന്യോന്യം മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്? ഡു യു നോ വൈ? എന്തുകൊണ്ടാണെന്ന് അറിയാം? ദർ ഇസ് നോ പേഷ്യൻസ്. കാരണം ആളുകൾക്ക് ക്ഷമയില്ല. എ മാൻ കംസ് ടു ഗോഡ്. ഒരു മനുഷ്യൻ ദൈവസന്നിൽ വരുന്നു. Do you know what he says? അവനെന്താണ് പറയുന്നത്? Lord, I don't have patience. കർത്താവേ, എനിക്ക് ക്ഷമയില്ല. I need more patience. എനിക്ക് കൂടുതൽ ക്ഷമ വേണം. More patience. കൂടുതൽ ക്ഷമ വേണം. Give me patience. എനിക്ക് ഇപ്പോൾ ക്ഷമ വേണം. Do you know what he says? എന്താ പറയുന്നത് അറിയോ? Give me right now. ഇപ്പോൾ വേണം എനിക്ക് patience. He wants patience and he wants right now. എനിക്ക് ഇപ്പോൾ ക്ഷമ വേണം, ഇപ്പം തന്നെ വേണം. ബൈബിൾ സേസ് ബൈ പേഷ്യൻസ് യു വിൽ സേവ് യുവർ ലൈഫ്. നമ്മുടെ ക്ഷമ കൊണ്ട് പ്രാണനെ നമ്മൾ നേടും. ലെറ്റ് മീ ടെൽ യു ദിസ്. ഞാൻ നിങ്ങളോട് പറയട്ടെ. വി പ്രേ ടു ഗാഡ്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. യു ആൾ ആർ പ്രേയിങ് ടു ഗാഡ്. നിങ്ങളെല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കും. പ്രേയിങ് ഫോർ മെനി 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 വാട്ട് യു കോൾ പ്രേയിങ് വിത്ത് മെനി ഡിസയേഴ്സ്. നമ്മുടെ പല ആഗ്രഹങ്ങൾ കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രേയിങ് ഫോർ മെനി തിങ്സ്. പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രേയിങ് ഫോർ യുവർ ഹസ്ബൻഡ്സ് ആൻഡ് വൈഫ്സ് കൺവേർഷൻ. ഭാര്യാഭർത്താക്കന്മാരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പ്രേയിങ് ഫോർ ചിൽഡ്രൻ ദർ ഫ്യൂച്ചർ. കുഞ്ഞുങ്ങൾ അവരുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രേയിങ് ഫോർ ദർ മാരേജസ് ആൻഡ് ജോബ്സ്. അവരുടെ വിവാഹത്തിന് വേണ്ടി ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രേയിങ് ഫോർ ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ. ഒരു സാമ്പത്തികമായ ഒരു നേട്ടം ഉണ്ടാകാൻ. പ്രേയിങ് ഫോർ യുവർ ഹൗസ്. വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Praying for many things. പലതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. But the problem is, അതാ പ്രശ്നം, you are not getting answer. നമുക്ക് ഉത്തരം കിട്ടുന്നില്ല. You are praying and seeking and fasting and hoping and trusting all, but you are not getting answer. നമ്മൾ പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കാത്തിരിക്കുന്നു, പക്ഷേങ്കിൽ മറുപടി വരുന്നില്ല. Other people are getting answers. മറ്റുള്ളവർക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. They are prosperous. അവർ അഭിവൃദ്ധി പ്രാപിക്കുന്നു. They are really growing in every direction. അവരെല്ലാ വഴികളിലും അവർ സമൃദ്ധിയിലേക്ക് വരുന്നു. But for some reason you are not getting the answer. എന്തുകൊണ്ടോ എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. And the question comes, why me, Lord? നമ്മുടെ ഉള്ളിൽ വന്ന ഒരു ചോദ്യം ഉണ്ട്, എന്തുകൊണ്ട് കർത്താവേ? How many of you are really praying? നിങ്ങൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? How many of you are really expecting God's answer? ദൈവം നിങ്ങൾക്ക് മറുപടി തരണമെന്ന് എത്ര പേര് പ്രതീക്ഷിക്കുന്നു? How many of you are hoping for better tomorrow? ഒരു നാളെ ശുഭഭാവി ഉണ്ടാകണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു? How many of you are praying and yet to receive the answer? നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും മറുപടി കിട്ടേണ്ടിയിരിക്കുന്നു. But then answers are delayed. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിക്കുക. How many of you are going through this? എത്ര പേര് അതിൽ കൂടെ കടന്നു പോകുന്നു? Can I see your hands? നിങ്ങളുടെ കരങ്ങൾ ഒന്ന് കാണട്ടെ. Those who are praying and yet to receive answer, can I see your hands? നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മറുപടി ഇനിയും കിട്ടാനുള്ള വിഷയങ്ങൾ ഒരു കൈ ഉയർത്തിക്കേ. Alright, there are many people praying and yet to receive answer. ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നു, മറുപടിക്കായി കാത്തിരിക്കുന്നു. You want answer to come immediately. നിങ്ങളുടെ മറുപടി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു വേഗത്തിൽ. You want answer to come this week, this month. ഈ ആഴ്ചയിൽ, ഈ മാസത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. But it is delayed. പക്ഷേ താമസിക്കുക. Why it is delayed? എന്തുകൊണ്ടാണ് താമസിക്കുന്നത്? Let me tell you this. ഞാൻ പറയട്ടെ. Joseph was imprisoned. യോസഫ് കാരാഗ്രഹത്തിൽ കിടക്കുക. Two of his co-guys who were in the prison had dreams. രണ്ട് പേര് ഈ കാരാഗ്രഹത്തിൽ തന്നോടൊപ്പം ഉണ്ട്, അവർക്ക് സ്വപ്നം ഉണ്ടാവും. And he revealed or interpret, he did interpret the meaning of the dreams. ഈ സ്വപ്നങ്ങൾ തൻ വ്യാഖ്യാനിച്ചു കൊടുത്തു.
And as he said, one man lost his life, other man got his post and position next to, close to the king. പറഞ്ഞതുപോലെ തന്നെ ഒരു മനുഷ്യൻ കൊല്ലപ്പെടുന്നു, മറ്റേ മനുഷ്യൻ തിരികെ പ്രൊമോഷൻ ലഭിക്കുന്നു, അഭിവൃദ്ധിയിലേക്ക് പോകുന്നു. He went to the king to be a cupbearer. അദ്ദേഹം പാനപാത്രവാഹകനായി രാജാവിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോയി. And he might have greeted Daniel and said, Daniel, thank you so much. As you said, I got my job. I'm going to the king. I'm going to the cupbearer. ഒരു പക്ഷേ താൻ ബോധനം പറഞ്ഞാണ് ദാനിയേലെ വളരെ നന്ദിയുണ്ട്, നീ പറഞ്ഞതുപോലെ വ്യാഖ്യാനിച്ചതുപോലെ എന്റെ ജോലി തിരികെ ഞാൻ രാജാവിന്റെ അടുക്കലേക്ക് പോവുകയാണ്. Then Joseph said, Joseph പറഞ്ഞു, Will you please remember me? എന്നെ ഓർത്തോണേ. Will you please go and tell to the king that രാജാവിനോട് എന്നെക്കുറിച്ച് ഒരു വാക്കെന്ന് പറയണമേ. I haven't done anything wrong. ഞാൻ ഒരു ദോഷം ചെയ്തതല്ല. But above all, I don't belong to this country. ഞാൻ ഈ രാജ്യക്കാരനുമല്ല. I'm a beloved of my father. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടനാ. Will you please tell to the king രാജാവിനോടൊന്ന് പറയണമേ. And release me. എന്നെ ഇവിടെ നിന്ന് വിടാൻ. And the man said ആ മനുഷ്യൻ പറഞ്ഞു, the moment when I get into the king's palace, ഞാൻ അവിടെ ചെല്ലുന്ന നിമിഷത്തിൽ തന്നെ I will definitely remember you. ഞാൻ തീർച്ചയായിട്ടും അത് ഓർത്ത് പറയും. I will tell the king to release you. രാജാവിനോട് നിന്നെ വിടാൻ പറയും. And Joseph was waiting. Joseph kaathirikkya. 1 week passed. Oraatcha kazhinju. 2 weeks passed. Randaatcha kazhinju. 1 month passed. Maasam kazhinju. 1 year passed. Oru varsham kazhinju. 1.5 year passed. Onnara varsham kazhinju. No answer. Uttaramilla. Why? Endukondu? Why there was no answer for a endukondu ee manushyana uttaramilla. He waited and he waited and he waited. Than kaathirunnu kaathirunnu kaathirunnu. He forgot. Than maranduvoy. 2 years passed. Randu varsham kazhinju. No answer. ഉത്തരവൊന്നുമില്ല. Then suddenly the Pharaoh got a dream. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫറവോന് പിന്നെയും ഇതാ ഒരു ദർശനം. Nobody in that land could tell the meaning of the dream. ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ നാട്ടിൽ ആരുമില്ല. And this cupbearer came to the king. ഈ പാനപാത്രവാൻ വന്നു പറയുകയാ. Seeing that the king was so worried. ഈ രാജാവ് പരിഭ്രമിച്ചിരിക്കുന്ന കണ്ടുകൊണ്ട് വന്നിച്ച് പറയുകയാ. He said, king. രാജാവേ. Let me tell you something. ഞാൻ ഒരു കാര്യം പറയട്ടെ. There is somebody in the prison. പ്രിസണിൽ കാരാഗൃഹത്തിൽ ഒരാൾ കിടപ്പുണ്ട്. He is a man who has the wisdom of angels. ഓ ദൂതന്മാരുടെ ജ്ഞാനമുള്ളവൻ. He can tell you the meaning of your dream. നിന്റെ സ്വപ്നത്തിന്റെ അർത്ഥവും വ്യാഖ്യാനവും പറയാൻ കഴിയും. Why is he in the prison if he is so smart and wise? ഇത്ര സ്മിടുക്കനാണെങ്കിൽ അവൻ എന്തിനാണ് അവിടെ കിടക്കുന്നത്? He was an innocent man, but then something happened and he was kicked into the prison, but he is a righteous man. യാതൊരു കുറ്റമില്ലാത്ത നീതിമാനായ മനുഷ്യനാ കുറ്റാരോപണം തന്റെ മേൽ വെച്ച് അവിടെ കിടത്തിയിരിക്കുക. Bring him out. പുറത്തു കൊണ്ടുവരുവിൻ. Call him to my palace. അവനെ രാജസന്നിധിയിൽ കൊണ്ടുവരിക. The Pharaoh asked him. രാജാവ് പറഞ്ഞു, Can you tell the meaning of the dream? ഞാൻ കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം പറയാൻ കഴിയുമോ? You know what he said? എന്താ പറഞ്ഞത് അറിയോ? I cannot. എനിക്ക് പറ്റില്ല. But my God. പക്ഷേ എന്റെ ദൈവത്തിന്. My God. എന്റെ ദൈവത്തിന്. What it indicates? അതെന്താണ് പറയുന്നത്? Even in front of kings, രാജാവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ, Joseph was willing to glorify God. ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ അവൻ തയ്യാറായി. That is what God is expecting from each one of us. നമ്മൾ ഓരോരുത്തരും ദൈവം പ്രതീക്ഷിക്കുന്നതാണ്. Wherever God placed you, നമ്മളെ ദൈവം എവിടെയാക്കിയാലും, whatever post and position that God gave to you, എല്ലാ ഉദ്യോഗസ്ഥാനത്തും നമ്മൾ എത്തിയാലും, let God, your God, be first. നിന്റെ ദൈവം ഒന്നാമതായിരിക്കട്ടെ. Let them know that your God is real. അവർ അറിയട്ടെ നിന്റെ ദൈവം യഥാർത്ഥമാണ്. And he is an extraordinary God. അവൻ അസാധാരണ ദൈവം. I cannot reveal your dream. എനിക്ക് സ്വപ്നം പറയാൻ കഴിയില്ല. But my God. പക്ഷേ എന്റെ ദൈവത്തിന് കഴിയും. And he glorified God. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. And he revealed the dream. ആ സ്വപ്നം വെളിപ്പെടുത്തി വ്യാഖ്യാനം. Finally Pharaoh said. രാജാവ് പറഞ്ഞു. As you told. നീ പറഞ്ഞതുപോലെ. Let everything come into action by you being next to me. നീ പറഞ്ഞതുപോലെ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നീ എനിക്ക് അടുത്തവനായി മാറും. His prayer was delayed. അവന്റെ പ്രാർത്ഥന മറുപടി താമസിച്ചു. He didn't get answer immediately. പ്രാർത്ഥനയ്ക്ക് മറുപടി വേഗത്തിൽ കിട്ടിയില്ല. Next week he didn't get. അടുത്ത ആഴ്ചയിൽ കിട്ടിയില്ല. Next month he didn't get. അടുത്ത മാസവും കിട്ടിയില്ല. Next year he didn't get. അടുത്ത വർഷവും കിട്ടിയില്ല. But he got answer after 2 years. രണ്ട് വർഷത്തിന് ശേഷം മറുപടി വന്നു. Do you know why? എന്തുകൊണ്ട്? Let me tell you this. ഞാൻ പറയട്ടെ. Now Joseph told his friend to go and tell the king. രാജാവ് ജോസഫ് സ്നേഹിതരോട് പറഞ്ഞു, രാജാവിനോട് ചെന്ന് ഓർപ്പിക്കണം. The cupbearer went to the king. രാജാവ് ഈ കപ്പേർ എന്ന് രാജാവിനോട് പറഞ്ഞു, King, I want to tell you something. രാജാവ് എനിക്കൊരു കാര്യം പറഞ്ഞു. There was one innocent man struggling in the prison. ഇതോ ഒരു പാവപ്പെട്ട മനുഷ്യൻ, കുറ്റം ചെയ്യാത്ത ഒരുത്തവൻ അവിടെ കിടപ്പുണ്ട്. He doesn't belong to us. അവൻ നമ്മുടെ ആൾ പോലും അല്ല. His father loves him. അവന്റെ അപ്പൻ അവനെ വളരെ ഇഷ്ടമാണ്. Please, King.
രാജാവേ ദയവായി set him free അവനെ ഒന്ന് വിടണമേ release him അവനെ തുറന്നു വിടണമേ are you sure he is an innocent one നിനക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും അവൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് yes king ശരി രാജാവ് എനിക്ക് അറിയ പറയുവാൻ കഴിയും then king pharaoh ordered his soldiers to set him free അങ്ങനെ രാജാവ് അവിടുന്ന് ഓർഡർ കൊടുക്കുകയാണ് അവനെ തുറന്നു വിടാൻ സോ ജോസഫ് ഗോട്ട് ലെറ്റ് us imagine this നമ്മൾ ചിന്തിക്കുക അങ്ങനെ ഒരു എഴുത്ത് കൊടുത്തു വിട്ടു ജോസഫ് ഗോട്ട് ഹിസ് ആൻസർ വിത്തിൻ 1 week ഒരാഴ്ചക്കുള്ളിൽ മറുപടി കിട്ടി and what was the answer എന്താണ് ഉത്തരം എന്തോ we were told that you were imprisoned without reason so now we set you free you not belongs to this country go back to your country and be a loved son to your father കാരണം കൂടാതെ നീ ഇവിടെ കിടക്കയാണെന്ന് അറിഞ്ഞു നീ ഇവിടുത്തുകാരനല്ലെന്നും ഞാൻ അറിഞ്ഞു അതുകൊണ്ട് നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു അപ്പനോട് ഇഷ്ടമാണെന്ന് അറിയാം വീട്ടിൽ പോയി സമാധാനമായി അപ്പനോട് പാർക്ക് if god had given answer to joseph next week he would have remained a shepherd boy ഒരാഴ്ചക്കുള്ളിൽ ഒരു മാസത്തിനുള്ളിൽ ഇതിന് മറുപടി കൊടുത്തിരുന്നെങ്കിൽ യോസഫ് ഇന്നും ഒരു ഷെപ്പേർഡ് ബോയ് ആട്ടിടയനായി അപ്പന്റെ കൂടെ താമസിച്ചാൽ he would have gone back to father അപ്പന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോയേനെ he would have taken care of the sheep ആടുകളെ നോക്കി ജീവിച്ചേനെ but because of 2 years of delay രണ്ട് വർഷത്തെ താമസം കൊണ്ട് in spite he didn't get answer from god മറുപടി കിട്ടാതിരുന്നിട്ടും he didn't grumble അവൻ താൻ അവിടുന്നോട് മുറുമുറുത്തില്ല he never complained കുറ്റം പറഞ്ഞില്ല He trusted God. അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. Lord, not my time. കർത്താവേ എൻ്റെ സമയമല്ല. Your time is the best time. നിൻ്റെ സമയമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. Let my answer come according to your time. നിൻ്റെ സമയത്തെ എൻ്റെ മറുപടി വരട്ടെ. 2 years later the answer came. രണ്ട് വർഷത്തിനു ശേഷം മറുപടി വന്നു. But God answers you. ദൈവം നിനക്ക് മറുപടി നൽകുമ്പോൾ He gives you the best answer. ദൈവം നിനക്ക് ഏറ്റവും അത്യുത്തമമായ മറുപടി നൽകി. And he gave best answer to Joseph. യോസേഫിന് ഏറ്റവും ഉത്തമമായ മറുപടി കൊടുത്തു. If you say no to sin nee paavathodu no parayunnengil you will become blessing to your family nee ninde kudumbathinte anugrahamayirikkum you will become blessing to people around ninakku chuttumullavarkku nee or anugrahamayirikkum you will become blessing to the society nee aayirikkunna samoohathinum nee anugrahamayirikkum because joseph said no to sin paavathodu no venda illa ennu paranjathu kondu he became a blessing to entire his family avante kudumbathinu muluvanayum entire egypt ഈജിപ്തിനെ മുഴുവനായി and countries around egypt ഈജിപ്തിനെ ചുറ്റുമുള്ള രാഷ്ട്രങ്ങൾക്കും അവൻ അനുഗ്രഹമായി മാറി holiness multiplies your blessing നിന്റെ വിശുദ്ധി നിന്റെ അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിക്കും and joseph remained holy യോസഫ് വിശുദ്ധനായി ജീവിച്ചു became blessing to the nations രാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറി he waited for god's answer ദൈവ സമയത്തിനും മറുപടിക്കായി കാത്തിരുന്നു wait for god's answer ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക മറുപടിക്കായി കാത്തിരിക്കുക when god gives you the answer ദൈവം നിനക്ക് മറുപടി നൽകുമ്പോൾ you will get the best answer ദൈവം നിനക്ക് ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ I'm closing with this ഞാൻ ഇതോടെ അവസാനിപ്പിക്കും a fox was hungry ഒരു കുറുക്കന് ഭയങ്കര വിശപ്പാണ് സെർച്ചിങ് ഫോർ ദ ഫുഡ് ആഹാരത്തിന് വേണ്ടി ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക ഫൈനലി ദ ഫോക്സ് ഫൗണ്ട് സം റാറ്റ്സ് ആർ ഗെറ്റിംഗ് ഇൻടു എ ട്രീ ഹോൾ അതായത് ഒരു കുറച്ച് എലികൾ ഒരു മരത്തിന്റെ ദ്വാരത്തിലേക്ക് കയറുന്നത് ഇവൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ദ ഫോക്സ് ജംപ്ഡ് ഇൻടു ദ ട്രീ ഹോൾ ആ മരത്തിലുള്ള ആ കിഴുത്തയിലേക്ക് ആ ദ്വാരത്തിലേക്ക് ഈ കുറുക്കൻ എടുത്തിയാടി ഇറ്റ് വാസ് സോ ഹംഗ്രി അത് ഭയങ്കര വിശപ്പായിരുന്നുകൊണ്ട് ദ സ്റ്റമക്ക് വാസ് ഇൻസൈഡ് ആ വയർ അകത്തുമായി then found that there are so many rats in the tree ആ ഇതിനകത്ത് ഈ മരത്തിനകത്ത് ധാരാളം എലികൾ ഉണ്ടായിരുന്നു മനസ്സിലായി and it ate all the rats അത് മുഴുവൻ കഴിച്ചു finally the fox wanted to come out എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുറുക്കനെ പുറത്തു വരാൻ ഒരു ആഗ്രഹം the hole was very small ആ ദ്വാരം വളരെ ചെറുതായിരുന്നു only head could come out outside തല മാത്രമേ പുറത്തു വരാനത്തു the stomach is not coming out ഈ വയർ പുറത്തു വരുന്നില്ല now the fox got into a problem ഇപ്പോൾ ഈ കുറുക്കൻ ഒരു പ്രശ്നത്തിൽ വന്നു വീണിരിക്കുക struck in a problem ഒരു പ്രശ്നത്തിൽ സ്തംഭിച്ചിരിക്കുക is there anybody struck in a problem നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലെ പ്രശ്നത്തിൽ സ്തംഭിച്ചിരിക്കുന്നവരുണ്ടോ struck in any problem edengilum prashnathil idu pole sthambichirikkunnado kudungirikkunnado a serious question ore gauravaya njan chodikkya are you struck in any problem ningal edengil oru prashnathil idu pole stuck aayittirikkunnado the bible says perosam parayunu by patience you will save your life kshama konda ninde pranane nee needu there was a old fox going by the same road ആ വഴിയിലൂടെ ഒരു ഒരു പ്രായമുള്ള ഒരു കുറുക്കൻ ഇങ്ങനെ പോവുകയാണ് സോ ദിസ് യങ് ഫോക്സ് ആസ്ക്ഡ്
ഈ ചെറിയ കുറുക്കൻ യൗവനക്കാരൻ കുറുക്കൻ ചോദിച്ചു, I am struck here. ഞാൻ ഇവിടെ സ്തംഭിച്ചിരിക്കുകയാണ്. How to save my life? എനിക്ക് എങ്ങനെ രക്ഷപ്പെടുത്താനൊക്കെ ജീവിതത്തെ? I am struck here. ഞാൻ ഇവിടെ സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്. This old fox said, ഈ പ്രായമുള്ള കുറുക്കൻ പറഞ്ഞു, Remain silent. നീ മിണ്ടാതെ അവിടെ ഇരിക്കുക. Be at peace. സമാധാനമായിട്ടിരിക്കുക. Don't fret. അവിടുന്ന് ഭാരപ്പെടാതെ ഭയപ്പെടാതിരിക്കുക. Don't struggle. അവിടെ കൊണ്ടുവന്ന് ബഹളം ഉണ്ടാക്കാതെ. Don't shout. അവിടുന്ന് ശബ്ദം ഉണ്ടാക്കാതെ. Maintain your peace. നീ അവിടെ സമാധാനമായിരിക്കുക. Just be calm until evening. ഈ സന്ധ്യയാകുന്നതിന് വരെ സാവധാനമായിട്ടിരിക്കുക. Your patience will save your life. നിന്റെ ക്ഷമ നിന്നെ സഹായിക്കും. How can my peace and patience save my life? എങ്ങനെ ക്ഷമ എന്റെ ജീവിതത്തെ രക്ഷിക്കും? The elderly and experienced fox said, പ്രായമുള്ള ഈ കുറുക്കൻ ഇങ്ങനെ പറഞ്ഞു, The patience has that power. അതിനുള്ള കഴിവ് പേഷ്യൻസിനുണ്ട്. Just remain calm. നീ അവിടെ ശാന്തമായിരിക്കുക. By evening, സന്ധ്യയാകുമ്പോൾ, you will find the solution. നീ അതിന് ഉത്തരം കണ്ടെത്തും. By evening, ഈ സന്ധ്യയായപ്പോൾ, ഈവനിംഗ് ആയപ്പോൾ, the stomach gone inside. വയറകത്തേക്ക് പോയി. The fox came outside. വയറു ചുട്ടി കഴിഞ്ഞപ്പോൾ കുറുക്കൻ പുറത്തു. By evening, സന്ധ്യാസമയത്ത്, വൈകുന്നേരം, God's time. ദൈവത്തിന്റെ സമയത്ത്, you will come out of your problem. നിന്റെ പ്രശ്നത്തിൽ നീ പുറത്തു വരും. You will come out of your sickness. നിന്റെ രോഗത്തിൽ നീ പുറത്തു വരും. You will come out of that struck situation. നീ സ്തംഭിച്ചിരിക്കുന്ന ജീവിതത്തിന്റെ അവസ്ഥയിൽ നിന്ന് പുറത്തു വരും. Enjoy extraordinary patience in God. ദൈവത്തിൽ അസാധാരണമായ ആ ക്ഷമ അനുഭവിക്കുക. Extraordinary prayer life. അസാധാരണമായ പ്രാർത്ഥനാ ജീവിതം. Our life of prayer. അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ജീവിതം. Extraordinary life of purity. അസാധാരണമായ വിശുദ്ധിയുടെ ജീവിതം. Extraordinary life of patience. സാവധാനതയുടെ ക്ഷമയുടെ ജീവിതം. That will produce peace in your life. അത് നിന്റെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരും. Life of prayer. പ്രാർത്ഥനാ ജീവിതം. Life of purity. വിശുദ്ധ ജീവിതം. Life of patience. സാവധാനതയുടെ ജീവിതം. That will produce life of peace. ദൈവം നിനക്ക് സമാധാനത്തിന്റെ ജീവിതം. Will you forget these four lessons? നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ നാല് ഈ പാഠങ്ങൾ ഒന്ന് മറന്നുപോവോ? I think they have already forgotten. Can you repeat after me? നിങ്ങൾക്ക് അത് എന്നോട് ചേർന്ന് പറയാൻ കഴിയുമോ? Life of prayer. Life of prayer. Life of purity. Life of purity. Life of patience. Life of patience. That will produce life of peace. That will produce life of peace. May the Lord bless this word. Amen. Amen. Thank you, Pastor, for this wonderful lecture. God bless you.